മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ വന്നു തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സ്വർഗത്തിൽ പോണം, ഒറ്റ ചോദ്യ, വേറൊന്നും ചോദിക്കാനില്ല വന്നയാൾക്ക്, എനിക്ക് സ്വർഗത്തിൽ പോണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ചെയ്താൽ മതി സ്വർഗത്തിലെത്തി. രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? ഈ സംസാരം കേൾക്കുന്ന മുഴുവൻ ഉപ്പമാരോടും ചെറുപ്പക്കാരോടും ഉമ്മ പെങ്ങന്മാരോടും പറയുന്നു, രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ, എന്നാ പിന്നെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖും നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ആ രണ്ട് കാര്യമാണെങ്കിലോ നമ്മിൽ പലരും ഇല്ലാത്തതുമാണ്. ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസമുള്ള രണ്ട് കാര്യം. ഒരു മൊയ്ലാരടുത്ത് വന്നിട്ട് ഒരു സാധാരണക്കാരൻ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, ഞാൻ ഫുള്ള് ക്ലിയറാണ്, ഗൾഫിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്, ഒക്കെ റെഡിയാണ്, രണ്ട് കടലാസ് റെഡിയായി കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ റെഡിയാണ് എന്നർ. ആ ഉസ്താദ് ചോദിച്ചു, ഏതായി രണ്ട് കടലാസ്? അപ്പൊ ഈ വന്നയാൾ പറഞ്ഞു, ഒന്ന് പാസ്പോർട്ട്, മറ്റൊന്ന് വിസ എന്നറ. എന്ത് കാര്യം, പാസ്പോർട്ടും വിസ റെഡിയായിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാകാൻ? മറ്റുള്ളതൊക്കെ റെഡിയായിട്ട് ഇത് രണ്ട് റെഡിയാകാതെ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നതുപോലെ ഈ വന്നയാൾ മനസ്സിലാക്കി, ഓ ആകെ ഒരു രണ്ട് കാര്യം ചെയ്താൽ സ്വർഗത്തിലെത്തൂല്ലേ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വന്നയാളോട് പറഞ്ഞു, മനുഷ്യാ, സ്വർഗത്തിലെത്തണമെങ്കിൽ രണ്ട് കാര്യം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നല്ല തഖ്‌വ വേണം കേട്ടോ, നല്ല തഖ്‌വ വേണം. തഖ്‌വ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു കാര്യമാണ്. ആ തഖ്‌വ കിട്ടാനാണ് ഇതുപോലത്തെ വാലിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ആ വാലിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് ഒരു തഖ്‌വയാണ്. വാലിന്റെ സദസ്സിൽ ഇരിക്കാതെ വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തഖ്‌വക്ക് എതിരാണ് കേട്ടോ. ഈ വന്നയാളോട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തഖ്‌വ വേണം. ഓ ബാപ്പാ, നമ്മൾ എത്ര തുള്ളി കളിച്ചിട്ടൊരു കാര്യമില്ല, എത്ര കരഞ്ഞിട്ടൊരു കാര്യമില്ല, എത്ര ഓടി നടന്നിട്ടും ഒരു കാര്യമല്ല. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഏത് സൈസ് പർദ ധരിച്ചിട്ട് നിങ്ങൾ പോയിട്ടും കാര്യമല്ല, തഖ്‌വയില്ലേ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് തഖ്‌വ നൽകട്ടെ, അല്ലാഹു നമുക്ക് തഖ്‌വ നൽകട്ടെ. വന്നയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് തഖ്‌വയാണ്. എല്ലാത്തിലും തഖ്‌വ വേണം. ആകെ ദുആർക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചില, അതുകൊണ്ട് മാത്രമല്ല കരയണം, അത് തഖ്‌വയുടെ ഭാഗമാണ്. തലയിൽ തഖ്‌വ വേണം, മുഖത്ത് തഖ്‌വ വേണം, കൽബിൽ തഖ്‌വ വേണം, കയ്യിൽ തഖ്‌വ വേണം, കാലിൽ തഖ്‌വ വേണം, കണ്ണില് തഖ്‌വ വേണം, കാതില് തഖ്‌വ വേണം. ഇതുപോലെ അതേ ധരിക്കുന്ന കുപ്പായത്തിലും തഖ്‌വ വേണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്‌വ വേണം. സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ തഖ്‌വ വേണം. സമ്പാദ്യം നല്ല സമ്പാദ്യമായിരിക്കണം, അതിലും നല്ല തഖ്‌വ വേണം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തലയിൽ തഖ്‌വ വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഓ ചെറുപ്പക്കാരാ, അല്ലാഹു തആല നമ്മുടെ തലയിൽ ഒരു സാധനം തന്നിട്ടുണ്ട്, അതിന്റെ പേരാ മുടി. ആ മുടി കട്ട് ചെയ്യുമ്പോ പടച്ച റബ്ബ് നിഷേധിച്ച രൂപത്തിൽ ഒരിക്കലും ഹെയർ കട്ടിങ് ചെയ്യാൻ പാടില്ല.
അല്ലാഹു വിരോധിച്ച രൂപത്തിൽ ഒരിക്കലും ഹെയർ കട്ടിംഗ് ചെയ്യാൻ പാടില്ല. അത് തഖ്വക്ക് എതിരാണ്. ഇതുപോലെ ഓ ഉമ്മമാരെ സഹോദരിമാരെ, തലയിൽ സ്ത്രീകളോട് അല്ലാഹു തആല പറഞ്ഞു, അന്യ പുരുഷന്മാരെ മുന്നിൽ വന്നാൽ നിങ്ങളെ തലമുടി കാണരുത്, തലയിൽ ഒരൊറ്റ മുടി പോലും പുറത്ത് കണ്ടുകൂടാ. നിങ്ങൾ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകൂ, കാരണം വീട്ടിലുള്ളത് നിങ്ങളെ ബാപ്പയാണ്, നിങ്ങൾ ആൺമക്കളാണ്. ഇതുപോലെ നിങ്ങളെ ജേട്ടാനുജന്മാരാണ്, നിങ്ങളെ ഭർത്താവാണ്. നിങ്ങൾ തെരുവിലിറങ്ങിയാലോ നിങ്ങളെ ബാപ്പമാര് മാത്രമല്ല, ഭർത്താക്കന്മാര് മാത്രമല്ല, ജേട്ടാനുജന്മാര് മാത്രമല്ല, മക്കള് മാത്രമല്ല, അന്യ പുരുഷന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കേട്ടോ. അവർക്ക് നിങ്ങളെ തലയിൽ പെട്ട ഒരൊറ്റ മുടിയും കാണിച്ചുകൂടാ. അത് തഖ്വയാണ്. എന്തേ കാരണം? ഇപ്പൊ ചില സ്ത്രീകളുണ്ട്, ഞാൻ പലപ്പോഴും അവരെ കുറിച്ച് പറയുന്നത് നല്ല ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് കേട്ട് പഠിക്കാൻ ഇൽമിന്റെ സദസ്സിലിരിക്കുന്ന ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്, ഇപ്പൊ ചില സ്ത്രീകളുണ്ട്, അവരെ കുറിച്ച് ഞാൻ പറയുന്നത് തന്നെ ലൈസൻസ് ഇല്ലാത്ത സ്ത്രീകളെന്നാണ്. അവർക്കൊരു ലൈസൻസും ഇല്ല, അവർ തലമുടി തുറന്ന് നടന്നാൽ അവർക്കൊരു മടിയുമില്ല. അന്യ പുരുഷന്മാർക്ക് മുഖം തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് അവർക്കൊരു മടിയും ഇല്ല. ഓ ഉമ്മമാരെ, നിങ്ങൾ ഗൗരവത്തിൽ കേൾക്കണം. നിങ്ങൾ അന്യ പുരുഷന്മാർക്ക് മുന്നിലെ തലമുടി തുറന്ന് കാണിച്ച് പ്രദർശിപ്പിച്ചാൽ നിങ്ങൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അതൊരു ചെറിയ ശിക്ഷയല്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയി. അതേ അടുത്ത് വരാൻ പോകുന്ന മാസം റജബ് മാസമാണ്, ലോക നേതാവിന്റെ മിഅ്റാജ് യാത്ര നടന്ന മാസമാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്ന ഹൗലാ ലിനുരിയഹു മിൻ ആയാതിന. ഇപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം ആ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് എന്ന യാത്രയാണ്. ആ യാത്ര പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വർഗം കണ്ടില്ലേ ഉമ്മാ, സ്വർഗം കണ്ടില്ലേ പെങ്ങളെ, നരകം കണ്ടില്ലേ ഉമ്മാ, നരകം കണ്ടില്ലേ പെങ്ങളെ. ആ സ്വർഗത്തിൽ പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു. ഇതുപോലെ നരകത്തിലും പലരും ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ട ഒരു വിഭാഗം സ്ത്രീകൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അവരെ ശിക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ ഉമ്മ പെങ്ങന്മാരെ? അവരുടെ ശരീരത്തെ തലയിലുള്ള മുടി കൊണ്ട് വലിച്ച് കെട്ടിയിട്ട് വേദനിപ്പിക്കുന്നു. നമ്മൾ ഇവിടെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചില കയറുകളാണെങ്കിലും ആ നരകത്തിൽ ചില സ്ത്രീകളെ കെട്ടിവെക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ചത് ആ സ്ത്രീകളുടെ തലയിലെ മുടികളാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, തലമുടി ഒരൽപ്പം പിടിച്ച് വലിച്ചാൽ ആ വേദന സഹിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു, ചീർപ്പ് കൊണ്ട് തലമുടി ചീകുന്ന സമയത്ത് ഒരൽപ്പം നീട്ടി വലിച്ചു പോയാൽ അയ്യോ അവോ എന്ന് വേദനയോടെ പറയുന്ന സ്ത്രീകളല്ലേ നിങ്ങൾ? അതേ സമയത്ത് നിന്ന് റബ്ബിന്റെ കോടതിയില് നരകത്തില് പിടിച്ച് വെച്ച് കെട്ടിവെക്കുന്നത് തലയിലെ മുടി കൊണ്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ രൂപത്തിൽ അത് ദാരുണമായ നിലക്ക് സ്ത്രീകളെ ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടപ്പോ
കൂടെയുള്ളവരോട് ചോദിച്ചു ഇതാരാ? ഹബീബായ തങ്ങളോട് അവർ കൊടുത്ത മറുപടി, ഹൗലായി മിൻ ഉമ്മതിക യാ റസൂലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, ഇത് തങ്ങളെ ഉമ്മത്തിങ്ങളിൽ പെട്ട സ്ത്രീകളാണ്. അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വരുമ്പോ തലമുടി മറക്കാതിരുന്നവരാണ്, അതിനൊരു മടിയും കാണിക്കാത്തവരാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല തഖ്വ വേണം, തലമുടി മറക്കണം. സുബ്ഹാന ജല്ല ജലാലു. ഇന്നൊക്കെ സ്ത്രീകൾ ധരിക്കുന്ന പർദ കണ്ടാലോ, സ്ത്രീകൾ ധരിക്കുന്ന പർദ. ഈയടുത്തൊരു സ്ത്രീ ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാ, പർദ ധരിച്ചിക്കണോ? പക്ഷെ പർദ ധരിച്ചാലും ഉള്ളിലെ കുപ്പായം ഡ്രസ് പുറത്തേക്ക് ഇങ്ങനെ കാണും. ഉള്ളിലെ കുപ്പായം അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. എന്റെ മനുഷ്യന്മാരെ ആമീൻ പറയാം. അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അപ്പോ പിന്നെ ഉള്ളിലെ കുപ്പായൊക്കെ പുറത്ത് കാണ്, ആകെ നടുവിലൊരു കെട്ട് മാത്രം. നടുവിൽ ഇവിടെ ഒരു കയറ് കൊണ്ട് കെട്ടിയത് പോലെ ഒന്ന് കെട്ടിയിരിക്കുക, ബാക്കി ഇവിടെ ഓപ്പനാണ്, താഴെ ഓപ്പനാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മമാരോടല്ല, ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, ഈ പർദ ധരിക്കുന്നത് എന്തിനാ? ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തിനാ ഞങ്ങൾ പർദ ധരിക്കണം? ഇസ്ലാം പർദ ധരിക്കാൻ പറഞ്ഞത് എന്തിനാ? ഉള്ള ഭംഗി കാണിക്കാതിരിക്കാനാണ്, ഉള്ള ഭംഗി പ്രദർശിപ്പിക്കാതിരിക്കാനാണ് ഇസ്ലാം പർദ ധരിക്കാൻ പറഞ്ഞത്. പർദക്ക് വലിയ ബഹുമാനമുണ്ട്, അതിനെ ചെറുതായി കാണേണ്ടതില്ല. ഒരു കാലത്ത് പർദ ധരിക്കുന്നതിനെ നിഷേധിച്ച രാഷ്ട്രക്കാരിന്ന് എവിടെ പോയി? ചോദിക്കട്ടെ, പറയട്ടെ. പരിശുദ്ധ ഇസ്ലാം ഒരു നിയമം പറഞ്ഞാൽ ആ നിയമത്തെ ഇവിടെ ആര് ചോദ്യം ചെയ്താലും അല്ലാഹ് അവനെ വെറുതെ വിട്ടിട്ടില്ല. ഇസ്ലാമിലുള്ള നിയമം അത് തങ്ങന്മാര് പഠിപ്പിച്ച നിയമം അല്ല, ഇസ്ലാമിലെ നിയമം മൊയ്ലാമാര് പഠിപ്പിച്ച നിയമമല്ല, ഇസ്ലാമിലെ നിയമന്മാരുടെ നിയമമാണ്, അത് അല്ലാഹുവിന്റെ നിയമമാണ്, സൃഷ്ടാവായ റബ്ബിന്റെ നിയമമാണ്. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറ. ഓ ജനങ്ങളെ, അല്ലാഹു തആല ഒരു കാര്യം വിധിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു കാര്യം വിധിച്ചാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കൈപ്പായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്വീകരിക്കാതെ നിർവാഹമില്ല. ചിലപ്പോ നിങ്ങളെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോ തോന്നിപ്പോകോ. ഒരു കാര്യവും അങ്ങനെ തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് വേറെ ഒരു വഴിയും ഇല്ല. അല്ല ഒരു കാര്യം നിയമമായി ഇവിടുന്ന് പറഞ്ഞാൽ ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ നിയമം കൈമാറി തന്നാൽ പിന്നെ അതിനെതിരെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഒരാണും അങ്ങനെ ജീവിച്ചുകൂടാ, ഒരു പെണ്ണും അങ്ങനെ ജീവിച്ചുകൂടാ. ജീവിതത്തിൽ ഇസ്ലാം സംവിധാനിച്ച ഓരോ നിയമം അത് എല്ലാത്തിനും വലിയ പവറുള്ള നിയമമാണ്. ചോദിക്കട്ടെ, പർദ, ആ പർദ ഇസ്ലാം ഇവിടുന്ന് ആവിഷ്കരിച്ചപ്പോ അതിനെതിരായി പലരും സംസാരിച്ചു, പലരും രംഗത്ത് വന്നു. ചൈന എന്ന രാഷ്ട്രത്തില് ആ പർദ നിഷിദ്ധമാക്കിയില്ലേ? നിഷേധമാക്കിയില്ലേ? പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, സൃഷ്ടാവായ ജഗനിന്ദാവായ റബ്ബ് ആ ചൈനയിൽ വ്യാപകമായി കൊറോണ എന്ന വൈറസ് പടർന്ന രോഗം കൊടുത്തപ്പോ ചൈനക്കാര് തീരുമാനിച്ചു അവരുടെ ശരീരം മറക്കാതെ പുറത്തേക്ക് വരാൻ പാടില്ല. ആ
അന്ന് സ്ത്രീകൾ മാത്രം പർദ ധരിച്ച് നടന്നപ്പോൾ അതിനെ വിമർശിച്ച ചൈന ഇപ്പൊ കണ്ടില്ലേ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അതെ ശരീരം മറക്കുകയാണ്, മുഖം മറക്കുകയാണ്. പർദക്ക് അല്ലാഹു തആല നൽകിയത് ചെറിയ പവർ, ചെറിയ വിഷയമല്ല. സയൻസ് പറയാ, സയൻസ്. ഈ ഗർഭിണികളായ സ്ത്രീകൾ റോട്ടിൽ നടന്നുകൊണ്ട് പോകുമ്പോ അവരെ ശരീരം മുഴുവനും മറക്കണമെന്ന് സയൻസ് പറയുന്നു. ഗർഭിണികൾ അല്ലാത്തവർ പിന്നെ നമ്മൾ ഏതായാലും മറക്കല്ലോ, ഉദാഹരണം പറയാ. സയൻസ് പറയാണ് ഗർഭിണികളായ സ്ത്രീകൾ അവർ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോ പൊടിപടലങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പൊ ഈ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോ ശരീരം മുഴുവനും മറക്കണം, പർദ്ദ ധരിക്കണം. അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പൊടിപടലങ്ങളൊക്കെ കയറിയിട്ട് ചിലപ്പോ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞു പോലും ചിലപ്പോ പ്രയാസം നേരിടേണ്ടി വരുമോ എന്ന് സയൻസ് പറയാം. നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പെണ്ണ് തെരുവിൽ ഇറങ്ങുമ്പോ ശരീരം മുഴുവനും മറക്കാതെ ഇറങ്ങിക്കൂടാ എന്ന് പറഞ്ഞു. ഇങ്ങനെ എത്ര നിയമം. വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാ? വെള്ളം കുടിക്കേണ്ടത് ഇരുന്നിട്ടാണ്, നിന്നിട്ടല്ല. വലൗകാന മാ അസംസം, അത് സംസം വെള്ളമാണെങ്കിലും ശരി. ചിലർക്കൊരു ചിലർക്കിടയിൽ ഒരു മസാലയുണ്ട്, മസാല മസാല അല്ല മസാല, അത് രണ്ടും രണ്ടാ. ഈ സ്ത്രീകളൊക്കെ കറി ഉണ്ടാക്കുമ്പോ അല്ലേ ഇടുന്ന ഉണ്ടാക്കണ മസാലയല്ലേ ആ മസാല. എന്താ മസാല? വേറെ ഏത് വെള്ളമാണെങ്കിലും ആ വെള്ളമൊക്കെ ഇരുന്നിട്ടാ കുടിക്കേണ്ട. അതേസമയത്ത് സംസം വെള്ളമാണെങ്കിൽ അതിനെ ബഹുമാനിച്ചിട്ട് കുടിക്കണം. അപ്പൊ അതുകൊണ്ട് സംസം നിന്നിട്ടാ കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചില സ്ത്രീകൾക്കിടയിലുണ്ട് ഈ മസാല, പുരുഷന്മാർക്കിടയിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഹറമിൽ പോയി വരുമ്പോ സംസം വെള്ളം കൊണ്ടുവന്നാല് നാട്ടിലുള്ളവർക്ക് കൊടുത്താല് ബേയങ്ങ എണീറ്റിട്ട് കുടിക്കും, നിന്നിട്ട് കുടിക്കാം. അതെന്താ നിങ്ങൾ അങ്ങനെ നിന്നിട്ട് കുടിക്കാന്ന് ചോദിക്കുമ്പോ അപ്പൊ പറയും, ഏ അത് സംസം വെള്ളമാകുമ്പോ നിന്ന് കുടിക്കണം. ആര് പറഞ്ഞു? ആര് പറഞ്ഞു അങ്ങനൊന്നില്ല? വെള്ളം കുടിക്കുമ്പോ ഇരുന്നു കുടിക്കണം, നിന്നുകൊണ്ട് വെള്ളം കുടിച്ചുകൂടാ. ഈ സന്ദേശം ലോകത്തിന് കൈമാറി തന്ന നേതാവാണ് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പ്രഖ്യാപനം നടത്തിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന ഇന്ന് സയൻസ് പറയുന്നത് കണ്ടോ നിങ്ങള്, ഇന്ന് ശാസ്ത്രം പറയുന്നത് കണ്ടോ നിങ്ങള്. ഇരുന്നിട്ട് വെള്ളം കുടിക്കുമ്പോ ആ പ്രശ്നം വരൂല. ഇരുന്നിട്ട് വെള്ളം കുടിച്ചാൽ എങ്ങനെ പോവാ? വെള്ളം മെല്ലെ 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 സാവകാശം ഇറങ്ങിപ്പോകേണ്ടിടത്ത് ഇറങ്ങിപ്പോകും. നിന്നിട്ട് വെള്ളം കുടിക്കുമ്പോഴാ ഇങ്ങനെ തോളാക്കാൻ ഇട്ട് ചോദിച്ചാൽ ഗുളുക്കുന്ന് പോയിട്ട് ഒറ്റ പോക്ക. അപ്പൊ ഈ പ്രസോടുകൂടെ വെള്ളം താഴോട്ട് ഇറങ്ങുമ്പോ വൃക്കകളിൽ പോയി പതിയും, ആ വൃക്കകൾ കേടായി പോകാൻ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ കാരണമാകും എന്ന് സയൻസ് പറയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം ഇവിടെ ഏതെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ നിയമങ്ങൾ മുഴുവനും പിന്നീട് ശാസ്ത്രം സമ്മതിച്ചതാണ്. ആദ്യം അതേ വിമർശിച്ചതാണെങ്കിലും പിന്നീട് ശാസ്ത്രം സമ്മതിച്ചു പോയി. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ ചെറുതായി കാണരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തഖ്‌വ വേണേ. ഓ ഉമ്മമാരെ, ഇന്ന് സ്ത്രീകൾക്ക് എവിടെയാണ് തഖ്‌വക്ക് നേരോ? ഇന്നൊരു രണ്ടരക്കാത്ത് ദുഹാ നിസ്കരിക്കാൻ എവിടെ നേരോ? ഒരു രണ്ടരക്കാത്ത് സുബഹിക്ക് മുമ്പണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ എവിടെ നേരോ? ഒരു മൂന്നരക്കാത്ത് വിത്ര് നിസ്കരിക്കാൻ എവിടെ നേരോ? വുദു എടുത്ത ഉടനെ ഒരു രണ്ടരക്കാത്ത് ശരീരത്തിലെ വെള്ളത്തിന്റെ നനവ് ഉണങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ടുന്ന നിസ്കാരമല്ലേ വുദുവിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം? അത് വലിയ പവറുള്ള നിസ്കാരമല്ലേ? ആ പവറുള്ള നിസ്കാരം നിസ്കരിച്ചത് കൊണ്ടല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ വളരെ നേരത്തെ തന്നെ എത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചത്. ആ രണ്ടരക്കാത്ത് വുദുവിന്റെ സുന്നത്ത് നിസ്കരിക്കുക
ചെയ്താൽ എവിടെ നേരം ഇബാദത്തുകൾ കുറഞ്ഞു പോയി പാടില്ല. സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യണം. വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് എത്ര കണ്ട് തഖ്‌വ ചെയ്ത് ജീവിക്കാൻ കഴിയോ അത്ര കണ്ട് തഖ്‌വ ചെയ്ത് ജീവിക്കണേ. ഒരു രണ്ടരക്കാഴ്ച സുന്നത്ത് നിസ്കരിച്ചപ്പോഴേക്ക് നാണ് ബൊമ്പ. ഒരു രണ്ടരക്കാഴ്ച സുന്നത്ത് നിസ്കരിച്ചപ്പോഴേക്ക് നിസ്കരിക്കാത്ത മനുഷ്യനെ ഞാൻ കുറ്റം പറയാൻ തുടങ്ങി അല്ലേ? ഓ ഉമ്മമാരെ, കയ്യില് ഒരു അരമണിക്കൂർ കയ്യില് സബീന പിടിച്ചപ്പോഴേക്ക്, സബീന എന്ന് പറഞ്ഞ പാത്രം കഴുകുന്ന പൊടിയല്ല, ഇവിടെ സബീന എന്ന് പറയോ മൗലൂദ് കിതാബിൻ, സബീന മൗലൂദ് കിതാബിന് ഏടിന് സബീന എന്ന് പറയോ പറയോ മനുഷ്യന്മാരെ, നമുക്ക് ആ പരിചയം തന്നെ ഇല്ല. ഇല്ല ആ ചില സ്ഥലത്ത് മലപ്പുറത്ത് ഇവിടെ അങ്ങനെ പറയില്ല, സബീന എന്ന് പറയും. കാതരാജി മലപ്പുറത്തുകാരന അല്ലല്ലോ, സബീന എന്ന് പറയും. സബീന എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങമാരുടെ കൂട്ടത്തിൽ ഒരു സബീന ഉണ്ടാവും, ആ സബീനയെ കുറിച്ചല്ലേ പറയണത്. ഈ സബീന ചിലപ്പോ മൊബൈൽ ഇങ്ങനെ കളിച്ചോണ്ടാവും, സബീന എന്ന് പറയുമ്പോഴേക്കും എന്തപ്പോ എന്റെ പേര് പറയണതെന്ന് പറഞ്ഞിട്ട്. മൗലൂദ് കിതാബിന് മൗലൂദിന്റെ ഏടിനൊക്കെ കുറച്ച് അപ്പുറമെല്ലാം പോയി ഇവിടെ പറയുന്ന പറഞ്ഞ് സബീന എന്ന് പറയും ഏട്. ഒരമണിക്കൂർ അതങ്ങ് കയ്യിൽ വിളിച്ചിട്ട് സ്വലാത്തും വിർദുൽ ലത്തീഫും ദിക്റുല്ലാഹിം ഇസ്മാഹും ഇതൊക്കെ ചൊല്ലി ആവുമ്പോഴേക്ക് ഓ ഞാൻ കുഴപ്പമില്ലാത്ത ഒരു പെണ്ണായി പോയി എന്ന് കരുതണ്ട. എത്ര നിസ്കരിച്ചാലും മതിയാകൂല, എത്ര നോമ്പ് നോക്കിയാലും മതിയാകൂല, എത്ര ജമാഅത്തിന് പോയാലും മതിയാകൂല. ചെറുപ്പക്കാരാ, പടച്ചറപ്പ് നിനക്ക് ആരോഗ്യം തന്നത് രാത്രി സമയത്ത് അങ്ങാടികളിൽ പോയി ബലസാനല്ല, പരിഷ്കാരിയായി നടക്കാനല്ല, താന്തോണിയായി നടക്കാനല്ല, വ്യഭിചരിച്ച് നടക്കാനല്ല, നിസ്കാരം ഖലാ ചെയ്ത് നടക്കാനല്ല. കൂട്ടാൻ പറ്റാത്ത കുറെ കൂട്ടുകാരെയും കൂട്ടി നടന്നിട്ട് എന്ത് കാര്യമടാ ചെറുപ്പക്കാരാ? മയക്കുമരുന്ന് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് നടന്നിട്ട് ആയുഷ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യമടാ ചെറുപ്പക്കാരാ? പടച്ചറപ്പിന്റെ ദീനിന്റെ ഖാദിമായിക്കോ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമായിക്കോ, പടച്ചറപ്പിന്റെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന ചെറുപ്പക്കാരായിക്കോ, ഇൽമിന് ഖിദ്മത്തെടുക്കുന്ന ചെറുപ്പക്കാരനായിക്കോ, നാട്ടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനായിക്കോ. ഒരു കാര്യവും ഇല്ല, വലിയ പ്രയാസമാണിപ്പോ ചെറുപ്പക്കാരാ. പടച്ചറപ്പിന്റെ വെളിക്കുത്തരം ചെയ്യേണ്ടുന്നൊരു ദിവസമുണ്ട്, അള്ളാന്റെ വെളിക്കുത്തരം ചെയ്യേണ്ടുന്നൊരു ദിവസമുണ്ട്. ഇന്നലെ ഈ പാവപ്പെട്ട ഞാൻ കണ്ണൂർ ജില്ലയിലെ പുറത്തേൽ എന്ന സ്ഥലത്ത് വാതിനു പോയി. ഇന്ന് ഞാൻ ഇവിടെ ജീവനോടെ എത്തുമോ എനിക്ക് ഉറപ്പില്ലാണിരുന്നു. ഈ വാതും കഴിഞ്ഞിട്ട് നാളെ എനിക്ക് കാസർഗോഡ് ജില്ലയിലെ സോങ്കാൽ എന്ന സ്ഥലത്ത് വാതുണ്ട്. ഈ പാവപ്പെട്ട ഞാൻ അവിടെ ജീവനോടെ എത്തുമോ ഉറപ്പില്ല. പടച്ചറപ്പ് ഒരു മരണം കണക്കാക്കിയാൽ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, അപ്പുറവും നീങ്ങൂല ഇപ്പുറവും വരൂല. ആ മരണം മുന്നില കണ്ട് ജീവിക്കണേ. അതുകൊണ്ടല്ലേ ഉബൈദു ബിനു ഉമൈറ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരെ ചിന്തിക്കേണ്ടുന്നൊരു ഉപദേശം നൽകുകയാണ് സയ്യിദുന ഉബൈദു ബിനു ഉമൈറ റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരുടെ ഒക്കെ ഓരോ ഉപദേശം കേൾക്കുമ്പോ മനസ്സിൽ നല്ല മാറ്റം വരണം. വാലുകൾ പ്രഹസനമാകരുത്, വാല് പറയുന്ന മൊയ്ലാരും വാല് കേൾക്കുന്നവരൊന്നും പ്രഹസനാകരുത്. അത് അല്ലാഹുവിന്റെ ഇൽമാ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രകാശമാണ് ഇൽമ്. ആ ഇൽമ് വാല് പറയുന്ന മൊയ്ലാരെ മനസ്സിൽ കൊള്ളണം, നേരെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിലെത്തണം. ആ ഉപദേശമാണ് സയ്യിദുന ഉബൈദു ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു. മാനവരുകൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ശരിക്കും ഉങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഒരു പ്രയാസത്തിൽപ്പെട്ടു, വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടു. ചില മനുഷ്യന്മാരുണ്ട് കൂടെ നടക്കും, നല്ല പ്രതാപമുള്ള സമയമാണെങ്കിൽ ആചാര്യ കൂടെ നടക്കും,
ആ ആചാര് പാവം കടത്തിലൊക്കെ മുങ്ങിയാല് പിന്നെ ഈ ചങ്ങായിനെ ഈ ആചാര കൂടെ നടക്കുന്നത് കാണുന്നില്ല. എന്താ കാരണം? ഇയാളെ കടം ചിലപ്പോ ഞാൻ തീർക്കേണ്ടി വരും. ഇയാളെ കൂടെ ഞാൻ നടന്നത് മനുഷ്യന്മാര് കണ്ടാല് എന്നോട് ചോദിക്കും, അയാൾ കടം തരാണ്ട് നിങ്ങൾ ഇയാളെ കൂടെ നടക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു വരും എന്നും പറഞ്ഞ മെല്ലെ മാറി നിൽക്കും. സന്തോഷമുള്ള സമയത്ത് കൂടെ നടക്കും, ദുഃഖമുള്ള സമയത്ത് മാറി നിൽക്കും. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ഈ മൂന്ന് കൂട്ടുകാരൻ ഈ ചെറുപ്പക്കാരന് വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോയി. ഈ പ്രതിസന്ധിയിൽ പെട്ടപ്പോ ഈ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞു എന്നറിയോ? ഈ മൂന്ന് കൂട്ടുകാരുടെ അരികിൽ പോയി, ഒന്നാമത്തെ കൂട്ടുകാരന്റെ അരികിൽ പോയി, ശരിക്കും കേൾക്കണേ, ഖൽബിൽ മാറ്റം വരുത്തുന്ന ഉപദേശമാണ്. അത് നൗഫൽ ഫഖാഫി പറയുന്ന ഉപദേശമല്ല. എനിക്ക് സ്വന്തം ഒരു ഉപദേശം പറയാൻ അല്ലാഹ് അർഹത തന്നിട്ടില്ല, അല്ലാഹ് അധികാരം തന്നിട്ടില്ല. മഹാന്മാര് പറഞ്ഞു വെച്ചതല്ലാതെ സ്വന്തം പറയാൻ അല്ലാഹ് നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇത് പറയുന്നത് തങ്ങളാണ്. മഹാനവരികൾ പറയുന്നു, ഈ ചെറുപ്പക്കാരൻ ഒരു പ്രയാസത്തിൽ അങ്ങ് പെട്ടപ്പോ മൂന്ന് കൂട്ടുകാര കൂട്ടത്തിൽ ഏറ്റവും അടുത്ത ഒന്നാമത്തെ കൂട്ടുകാരന്റെ അരികിൽ പോയി പറഞ്ഞു, അല്ല ചങ്ങാതി, ഞാൻ വലിയ പ്രയാസത്തിലാണുള്ളത്, എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരുമോ? ഒന്നാമത്തെ കൂട്ടുകാരൻ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഇല്ല, എന്നെ അതിനെ കിട്ടൂല. ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് സഹായം ചോദിക്കാൻ പോയപ്പോ ആ കൂട്ടുകാരൻ പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങള്, എന്നെ അതിന് കിട്ടൂല. ഉടൻ തന്നെ രണ്ടാമത്തെ കൂട്ടുകാരന്റെ അരികിൽ പോയി, പോയിട്ട് പറഞ്ഞു, ഓ കൂട്ടുകാര, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, എന്നെ നീ ഒന്ന് സഹായിക്കണേ. രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു ഒരു മറുപടി, നീ ബേജാറാകണ്ട, നീ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം വരെ ഞാൻ നിന്റെ കൂടെ വരാം, അതിന്റെ അപ്പുറം ഞാൻ നിന്റെ കൂടെ വരൂല്ല. നീ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം വരെ ഞാൻ നിന്റെ കൂടെ വരാം, അവിടെ എത്തിയാലോ ഞാൻ അങ്ങ് മടങ്ങി പോരൂ. ഈ ചെറുപ്പക്കാരൻ പ്രയാസം നേരിടുന്ന, പ്രതിസന്ധി നേരിടുന്ന ഈ ചെറുപ്പക്കാരൻ മൂന്നാമത്തെ കൂട്ടുകാരനോട് പോയി പറയാണ്, അല്ല കൂട്ടുകാരാ, ഞാൻ വലിയ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ? ആ മൂന്നാമത്തെ കൂട്ടുകാരൻ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടുകാരൻ മറുപടി പറഞ്ഞു. എന്താ മൂന്നാമത്തെ കൂട്ടുകാരൻ മറുപടി പറഞ്ഞെന്നറിയോ? നീ ബേജാറാകണ്ട മനുഷ്യ, നീ എന്ത് പ്രയാസം നേരിടുകയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ വരും, എത്തേണ്ട സ്ഥലം വരെ മാത്രമല്ല അതിന്റെ അപ്പുറവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നീ ഒരു പൊടി മടിക്കണ്ടെന്ന്. ഈ മൂന്ന് കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? ഒന്നാമത്തെ ആളാണോ, രണ്ടാമത്തെ ആളാണോ, മൂന്നാമത്തെ ആളാണോ? അതിപ്പോ നിങ്ങൾ പറയണം, എന്നിട്ടേ ബാക്കി വേള് അങ്ങോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ വേർന്നിട്ട് ഇപ്പൊ തന്നെ പിരിയോ. വേം പറയും, എന്താ മനുഷ്യന്മാരെ, ഇതിപ്പോ ഫിക്കിന്റെ മസല ചോദിക്കുമ്പോൾ ഇത്രയെല്ലാം ചിന്തിക്കണമെന്നുണ്ടോ? ഈ ഞാൻ പറയുന്നത് നിങ്ങളെ ഭാഷയിലാ, എന്റെ ഭാഷയിലൊന്നുമല്ല. എന്റെ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവൂല്ല, നന്റെ ഭാഷയിൽ നാ നിങ്ങളുടെ വാൾ ചൊന്നെങ്കിൽ നിങ്ങൾക്ക് എന്തും അർത്ഥാവില്ല. ഇപ്പൊ മനസ്സിലായോ? ആ, ഇതാണ് എന്റെ ഭാഷ. ഞാൻ മലയാളി ഒന്നുമല്ല, ഞാൻ നക്കണിക്കുകാരനാണ്, ബിഹാരി ഭാഷക്കാരനാണ്. അപ്പൊ ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയാതിരുന്നാൽ ഞാൻ മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, പിന്നെ മറുപടി പറയാൻ ഭാഷ തിരിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ പച്ച മലയാളത്തിലല്ലേ ഞാൻ പറയണ. ഈ മൂന്ന് കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ ഒന്ന് പറയാം. ഒന്നാമത്തെ ആള് എന്ന് ഒരാള്, മൂന്നാമത്തെ ആണെന്ന് പിന്നെ ഒരാള്, രണ്ടാമത്തതോ? ആ, അപ്പൊ മൂന്ന് ഇമാമിയങ്ങളും ഉണ്ടെന്നായി. അഭിപ്രായ വ്യത്യാസം വന്നു. ഇപ്പൊ ഈ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോ ഉമ്മമാർ പറയും ഒറ്റൊന്നും ശരിയില്ല എന്ന് പറയും. ഒന്നാമത്തെ ആള് നല്ല ആളാവല എങ്ങനെയാ മനുഷ്യ? ഒന്നാമത്തെ ആൾ ഇയാളെ പൂർണ്ണമായും കൈവിട്ടില്ലേ, ഒന്ന് ഞാൻ കൂടെ നിൽക്കൂലെന്ന് പറഞ്ഞ്. രണ്ടാമത്തെ ആള് കുറച്ചും ഓക്കെ, പകുതി വരെ ഉണ്ടാവും, അതിന്റെ അപ്പുറം ഉണ്ടാവൂലെന്ന് പറഞ്ഞ്, അതിന്റെ അപ്പുറങ്ങൾ പോയിക്കോളണമെന്ന്.
ഏറ്റവും നല്ല കൂട്ടുകാരൻ മൂന്നാമത്തെ കൂട്ടുകാരനാണ്. എന്റെ കാരണം മൂന്നാമത്തെ കൂട്ടുകാരൻ എന്താ പറഞ്ഞേ, നീ ബേജാറാകണ്ടടാ, നീ വലിയ പ്രയാസത്തിലല്ലേ, ബേജാറാകണ്ട, നീ എത്തേണ്ടുന്ന സ്ഥലം വരെ ഞാൻ നിന്റെ കൂടെ വരും, പിന്നെ അതിന്റെ അപ്പുറം ഉണ്ടാവും, നീ പേടിക്കണ്ട. അപ്പൊ ഏറ്റവും ഉഷാറാരാ ഇപ്പൊ പറയും. ഇനിയും ഒന്നാമത്തെ ആളാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പറയും, വേം പറയും, വേ ഒന്ന് കൈവക്ക് മനുഷ്യന്മാരെ, വേ മൂന്നാമത്തെ ആൾ അള്ളാഹുത്താല ഭാഗ്യം തരട്ടെ. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ ഈ ഉപദേശം പറഞ്ഞിട്ട് മഹാനവരുകൾ എന്താ പറഞ്ഞെന്നറിയോ? എന്നാൽ ചെറുപ്പക്കാരാ, ബാപ്പാ, ഈമാനുള്ള ഉമ്മാ, ഈ പാവപ്പെട്ട സഹോദരന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്നറിയാമോ? അത് നിന്റെ സമ്പത്താണ് മനുഷ്യ. നിന്റെ ജീവിതത്തിൽ നീ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാ മരണമെന്നത്. ആ മരണത്തെ നേരിടാൻ വേണ്ടി പോകുമ്പോ നിന്നെ പൂർണമായും കൈവിടുന്നു നിന്റെ സമ്പത്ത്. നിന്റെ വാഹനം എവിടെ പോയി? നിന്റെ കെട്ടിടങ്ങൾ എവിടെ പോയി? ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വലിയ കൊട്ടാരം ഉണ്ടാക്കിയില്ലേ നീ? ആ കൊട്ടാരം എവിടെ പോയി? വലിയ ഫ്ളാറ്റുകൾ ഉണ്ടാക്കിയില്ലേ നീ? ആ ഫ്ളാറ്റുകൾ എവിടെ പോയി? വലിയ 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 കോംപ്ലക്സുകൾ ഉണ്ടാക്കിയില്ലേ നീ? ആ കോംപ്ലക്സുകൾ എവിടെ പോയി? ആ സമ്പത്ത് പൂർണ്ണമായും നിന്നെ കൈവിട്ടു. നിന്നെ മയ്യത്ത് കുളിപ്പിച്ച് ജനാസ കൊണ്ടുപോയി ഖബറിൽ മറവ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. ആ സമയത്ത് നിന്റെ കൂടെ നിന്റെ സമ്പത്തില്ല. ഇത് പറഞ്ഞതിന് ശേഷം പറയുകയാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ, പറഞ്ഞില്ലേ എത്തേണ്ടുന്ന സ്ഥലം വരെ വരാം, അതിന്റെ അപ്പുറം ഉണ്ടാകൂല എന്ന് പറഞ്ഞില്ലേ? അതാരാണെന്നറിയാമോ? നിന്റെ കുടുംബക്കാരെങ്ങനെയാ? മരിച്ചാൽ അവിടെ വിടുവോ? വിടൂല. മെയ്ത്ത് കുളിപ്പിക്കും, നിസ്കരിക്കും, കൊണ്ടുവന്ന് ഖബറിന്റെ അരികിൽ കൊണ്ടുവന്ന് ഖബറിൽ മറവു ചെയ്യും. എത്തേണ്ടുന്ന സ്ഥലത്തെത്തി. പിന്നെ ഭാര്യ ഖബറിൽ കിടക്കോ? ഭർത്താവിനോട് എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും ഭർത്താവ് അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി വരുമ്പോഴേക്ക് ഉമ്മരപ്പടി വാതിൽക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഭാര്യ, എന്ന ഭർത്താവ് ഒന്ന് മരിച്ചു നോക്കട്ടെ. ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടോ എന്റെ ഭർത്താവ് മരിച്ച്? ഭർത്താവ് ഖബറിൽ കിടക്കുമ്പോ അക്കബറിൽ തന്നെ ഞാൻ കിടക്കും, എനിക്ക് ജീവൻ വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇല്ല. മക്കളുണ്ടോ? ഇല്ല. ബാപ്പുണ്ടോ? ഇല്ല. ഉമ്മുണ്ടോ? ഇല്ല. ഉസ്താദുണ്ടോ? ഇല്ല. ശിഷ്യനുണ്ടോ? ഇല്ല. കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകനുണ്ടോ? ഇല്ല. അയൽവാസികളുണ്ടോ? ഇല്ല. പള്ളിയിൽ കൂടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ കൂടെ നിന്ന് നിസ്കരിച്ചവനുണ്ടോ? ഇല്ല. ആരുമില്ല. അതാ പറഞ്ഞത് അവന്റെ കുടുംബമാണ്. അവർ ഖബര് വരെയുണ്ടാകും, പിന്നെ അവരുണ്ടാകൂല. എന്നാൽ നിങ്ങളോട് ഞാൻ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ മൂന്നാമത്തെ കൂട്ടുകാരനാണെന്ന്? ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ പറയാണ്, ആ മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്നറിയാമോ? പകുതിയോ പകുതി വരെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, കാലാകാലം ഈ പ്രതിസന്ധി നേരിടുന്ന മനുഷ്യന്റെ കൂടെ പോകുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? വഅമലുഹു, ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, ജീവിതത്തിൽ ചെയ്ത നിസ്കാരമാണ്, ഓതിയ ഖുർആൻ ഓത്താണ്. ഉമ്മ പെങ്ങന്മാരെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്സിബിഷൻ കാണുമ്പോ പലസി നടക്കുന്ന ഉമ്മ, ശരിക്കും കേട്ടോ, കൽബിൽ ഈമാനുണ്ടെങ്കിൽ കയറാതിരിക്കൂല.
സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും കണ്ട് കാണുന്ന അന്യ പുരുഷനോട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തിയിട്ട് ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന പെങ്ങളെ, ഒരൽപ്പമെങ്കിലും ഈമാനുണ്ടോ? കൽബിലേക്കങ്ങ് ഇറങ്ങി വന്നോട്ടെ. സുബ്ഹാന ജല്ല ജലാലു. ഏതോ ഒരു അന്യ പുരുഷന് വീഡിയോ കോള് ചെയ്തിട്ട് സ്വന്തം ശരീരത്തിന്റെ സ്വകാര്യ അവയവങ്ങൾ പോലും അന്യ പുരുഷന് കാണിച്ചു കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ ആഖിറു സമാനിന്റെ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന അഴുക്കുകളെക്കാളും അത് പതിച്ചു പോകുന്ന ചില മുസ്ലിം നാമധാരികളായ പെൺമക്കളെ, കൽബിലേക്ക് ഇറങ്ങി വന്നോട്ടെ, ഈ ഉപദേശം ഇറങ്ങി വന്നോട്ടെ. ആരാണ് പെങ്ങളെ മറിയം ബീവി? ആരാണ് സഹോദരി മറിയം ബീവി? നിങ്ങൾ ഇന്ന് കണ്ടു കാണുന്ന ഏതോ ഒരു പാട്ട് പാടുന്ന പെണ്ണിനെയല്ല നിങ്ങൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെയാണോ നീ മാതൃകയാക്കുന്നത്? നിനക്ക് റബ്ബിന്റെ കോടതിയിലെ രക്ഷയില്ല. ഈ ദുനിയാവിന്റെ സൗന്ദര്യത്തിന്റെ പിന്നിലാണോ നീ പോകുന്നത് പെങ്ങളെ? അതല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബും വലഹബ. ദുനിയാവിലെ ജീവിതം കളി മാത്രമാണ് സഹോദരി, ദുനിയാവിലെ ജീവിതം തമാശ മാത്രമാണ്. നീ കാണാത്ത ഒരു ലോകമുണ്ട് പെങ്ങളെ, നീ കാണാത്ത ഒരു ജീവിതമുണ്ട് ഉമ്മ. വലൽ ആഖിറത്തു ഖൈറുൽ, അതേ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് പരലോകം ഉത്തമമാണ് കിട്ടൂ. മറിയം ബീവിയെ കേൾക്കാത്ത ഉമ്മമാരന്റെ ഈ സദസ്സിൽ ഉണ്ടാവോ? ഇല്ല. കൊറിയേ മറിയന്മാർ ഈ സദസ്സിൽ ഉണ്ടാവോ? മറിയം ബീവി ആരാ? ലോകത്ത് വലിയ മകനെ സമ്മാനിച്ച ഉമ്മയാണ് സയ്യിദത്തുന ബീവി മറിയം. ആരാ മകൻ എന്നറിയാമോ? മകൻ ആരാന്നറിയോ? ആ മകനാണ് സയ്യിദുന നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇമാമിങ്ങളൊക്കെ കിതാബിൽ പഠിപ്പിച്ചത് കാണാം. പെണ്ണിൽ കുറേ ജീവികളുടെ സ്വഭാവം ഉണ്ടാവും. കുറേ ജീവികളുടെ സ്വഭാവം പെണ്ണിലുണ്ടാകും. ഞാൻ ആ വഴിക്ക് ഇൻഷാല്ല സമയമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വരാം. പെണ്ണ് ചില സമയത്ത് പാമ്പാകും. ഞാൻ നൗഫൽ സഖാഫി അല്ല പറയാ, ഇമാമിങ്ങളെ പറഞ്ഞ എന്നോട് വെറുപ്പ് തോന്നണ്ട, ഞാൻ അവർ പറഞ്ഞത് അതേപോലെ പറയുന്നു മാത്രം. ചില സമയത്ത് പാമ്പാവും, വേറെ ചില സമയത്ത് പൂച്ചയാകും, വേറെ ചില സമയത്ത് ആടാകും. ആട്, പെണ്ണാട്, പെണ്ണാട്, പെണ്ണാടാകും. വേറെ ചില സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു, ഇങ്ങനെ പല ജീവികളും ആവും. ഇമാമികളൊക്കെ എഴുതി വെച്ചത് കാണുന്നു. ഞാൻ എന്റെ പല പ്രഭാഷണത്തിലും ഇത് പറഞ്ഞതാ. കൂട്ടത്തിൽ പറഞ്ഞു, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടുന്ന ഒരു ജീവിയുടെ സ്വഭാവമാണ് ഏതാ ജീവി എന്നറിയോ? പെണ്ണാട്. ആടിന്റെ സ്വഭാവം വേണം. എന്താ ഈ ആടിന്റെ സ്വഭാവം എന്നറിയോ? ആടിന് രണ്ട് നല്ല സ്വഭാവമുണ്ട്. ഒന്ന്, ആട് എപ്പോഴും സ്വന്തം നല്ല വൃത്തിയിലുണ്ടാവും അല്ലേ. ആടിനെ കാണുമ്പോ മറ്റു ജീവികളെ പോലെയാ, ആടിനെ കാണുമ്പോ നല്ല വൃത്തിയിലുണ്ടാവും. ഒന്ന്. രണ്ടാമതായിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കും എപ്പോഴും. ഇതുപോലെ പെണ്ണായിരിക്കണം. ആ പെണ്ണ് സ്വന്തം നല്ല വൃത്തിയിൽ വേണം. അത് ശാരീരികമായ വൃത്തിയുമാണ്, ആത്മീയമായ ആത്മശുദ്ധിയുമാണ്. അതോടൊപ്പം സ്വന്തം മക്കളെ എപ്പോഴും വൃത്തിയിൽ വെക്കണമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കുട്ടികളെ കുളിപ്പിക്കണോ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെയോ ആ മക്കൾക്ക് നല്ല ആത്മീയ ശുദ്ധി കൊടുക്കണേ. ഇന്ന് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിക്കാൻ ഉമ്മമാർക്ക് എവിടെയാ നേരോ? സ്വന്തം മക്കളെ കുറിച്ച് ആലോചിക്കാൻ ബാപ്പമാർക്ക് എവിടെയാ നേരോ? പറയട്ടെ ഉമ്മ, നിങ്ങള് ഈമാനുള്ള ഉമ്മയാണെങ്കില് നിങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോ ആ മയ്യത്ത് കട്ടിൽ ചുമക്കാൻ നിങ്ങളെ പൊന്നുമോന് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാർ എന്റെ ഈ പാറപ്പള്ളി ഉറൂസിന്റെ പ്രഭാഷണം
ഭാഷണ സദസ്സിലുണ്ടോ? ചോദിക്കട്ടെ ബാപ്പാ, ആ മയ്യത്ത് ഒളിപ്പിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അപ്പള്ളിയിലങ്ങ് മയ്യത്ത് കിടത്തിയിട്ട് മയ്യത്ത് നിസ്കാരത്തിന് സമയമാകുമ്പോ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് കൊണ്ടുപോയി കുഴിച്ചു വെച്ച കബറിലങ്ങ് മറവ് ചെയ്യുമ്പോ സ്വന്തം മകന്റെ കൈകൊണ്ട് ആ മയ്യത്ത് ബാപ്പാന്റെ മയ്യത്ത് കബറിൽ ഇറക്കണമെന്ന് ആഗ്രഹിക്കാത്ത, കൊതിക്കാത്ത, മോഹിക്കാത്ത, താല്പര്യപ്പെടാത്ത ബാപ്പമാരി പാറപ്പള്ളി എന്റെ ഉറൂസിന്റെ വാവിന്റെ സദസ്സിലുണ്ടോ? ഏതൊരു ഉമ്മയും ഒരു ബാപ്പയും ആഗ്രഹിക്കുന്നതല്ലേ? എന്നാൽ നമ്മുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകേണ്ടുന്ന മക്കള് ബാപ്പാ കബറിൽ ഇറങ്ങിയിട്ട് മയ്യത്ത് കബറിൽ താഴ്ത്തിവെക്കേണ്ടുന്ന മക്കള്, ആ മക്കള് അതപ്പതിക്കുന്നുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്, കഞ്ചാവിനടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത കേട്ടു, ഉമ്മാ ഞാനങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന്റെ വാർത്ത കേട്ടപ്പോ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി കേട്ടോ. എങ്ങനെയാണ് ആ ചെറുപ്പക്കാരന് മരിക്കുന്നത്? ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, മുസീബത്തല്ലാതെ വേറെ എന്താ? ആ ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് അഡിക്റ്റായി പോയവനാണ്. ഏത് സമയത്തും ഞരമ്പിന്റെ ഭാഗം തേടിപ്പിടിച്ചിട്ട് സിറിഞ്ചിലങ്ങ് മയക്കുമരുന്നിന്റെ ലഹരിയുടെ അംശം കയറ്റി വെച്ചിട്ട് ആ സിറിഞ്ചുകൊണ്ട് ഞരമ്പ് തേടിപ്പിടിച്ച് കയറ്റി വെക്കുകയാണ്. ഞരമ്പിന്റെ ഓരോ ഭാഗത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോ വീണ്ടും ഒരു ഞരമ്പിന്റെ ഭാഗത്തേക്ക് ലഹരി അങ്ങ് കുത്തിവെക്കണമെന്ന് നോക്കുമ്പോ ഈ ചെറുപ്പക്കാരന് മുറിവില്ലാത്ത പരുക്ക് പറ്റാത്ത ഞരമ്പിനെ കാണുന്നില്ല. പക്ഷേ ഇവനത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇവനതിനെ അടിത്തായി പോയി, ഉമ്മ വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്, വാട്സപ്പിലൂടെ തമാശ പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യമാവുമ്മ? വാട്സപ്പിലൂടെ വൈകുന്നേരം ചായ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ കടിയുടെ ഫോട്ടോ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് എന്താ കാര്യവുമ്മ? നിങ്ങൾ പർച്ചേസിംഗ് ചെയ്യുന്ന ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഓരോ മെസ്സേജുകള് വാട്സപ്പുകളിലൂടെ മണിക്കൂറുകളോടും ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് സമയം കൊന്നു കളഞ്ഞിട്ട് എന്താ കാര്യമുമ്മ? ഉത്തരവാദിത്വം നിർവഹിക്കണ്ടയോ? ബാധ്യത നിർവഹിക്കണ്ടയോ? സ്വന്തം മകൻ അറിയാതെ വഴി തെളിച്ചു പോകുന്നു, ഉമ്മ അറിയുന്നില്ല. സ്വന്തം മകൾ കണ്ടുകിട്ടിയ ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു, ബാപ്പ അറിയുന്നില്ല. ഇതിനേക്കാളും വലിയ അപകടം വേറെ വല്ലതുമുണ്ടോ? അതുകൊണ്ടാണ് അഹമ്മദ് ഇബ്നു ഹംബൽ, സയ്യിദുന അഹമ്മദ് ഇബ്നു ഹംബൽ, എന്താ മനുഷ്യന്മാരെ നിങ്ങളൊന്ന് റളിയല്ലാന്ന് ഇല്ലാത്ത സയ്യിദുന അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറയാ, ഞാൻ എന്റെ ഉമ്മാക്ക് നിസ്കാരത്തിൽ ദുആ ചെയ്യാത്ത ഒരൊറ്റ നിസ്കാരവുമില്ല എന്ന് പറഞ്ഞു. എല്ലാ നിസ്കാരത്തിലും ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് എന്നറിഞ്ഞു. എന്താ കാരണം എന്നറിയോ? മഹാനവരുകൾ പറയാണ്, എന്നെ ഞാനാക്കിയത് എന്റെ ഉമ്മയാണ്. ഏതൊരാളെ ചരിത്രം എടുത്തു നോക്കിയാലും മകൻ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടോ, ചിലപ്പോ ഉമ്മ കാരണമായിരിക്കും, ചിലപ്പോ ബാപ്പ കാരണമായിരിക്കും. ഏറ്റവും കൂടുതൽ ഉമ്മയാണ് കാരണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്! ആ മഹാനവരുകൾക്ക് 2 വയസ്സുള്ള സമയത്ത് ബാപ്പ വഫാത്തായി. പിന്നീട് മഹാനവരുകളെ വലുതാക്കി കൊണ്ടുവന്നത് സ്വന്തം ഉമ്മയാ. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ കുട്ടിക്കാലത്ത് ബാപ്പ വഫാത്തായി യതീമായി വളർന്നു, എന്നിട്ടും ഫുള്ളായിട്ട് മകനെ പോറ്റി വളർത്തിയത് ഒരു ബാപ്പ ഇല്ല എന്ന ഒരു അഭാവം അതുപോലും ഉമ്മ കാണിച്ചു കൊടുത്തില്ല മകന്. മഹാനവരുകൾ പറയണേ, എന്റെ ഉമ്മ എന്നെ വളർത്തിയത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ ഉമ്മ എന്നെ വളർത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അതാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തു,
എന്റെ വീട്ടിലുള്ള ബാപ്പാക്ക് സുബഴിപ്പാം കൊടുക്കുന്നതിന് മുമ്പൊന്ന് എണീറ്റുകൂടെ, എന്റെ ഉമ്മാക്കൊന്ന് എണീറ്റുകൂടെ. എന്നിട്ട് വീട്ടിലുള്ള ആൺമക്കളെയും പെൺമക്കളെയോ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തിക്കൂടെ. മനസ്സ് വരാത്തരമ്പേ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ സുബഴി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചുണർത്തു. എന്നിട്ട് എന്റെ ഉമ്മ അന്ന് തണുപ്പുള്ള കാലമാണ്, ഇന്നത്തെ പോലെ പെട്ടെന്ന് വെള്ളം ചൂടാക്കാൻ ഹീറ്ററിന്റെ സംവിധാനമില്ല, ഗീസറിന്റെ സംവിധാനമില്ല, സോളാറിന്റെ സംവിധാനമില്ല. ഞാൻ കുറെ ദൂരെ നിന്ന് വന്നതുകൊണ്ട് നമ്മളെ മഹമ്മൂദാജിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അള്ളാഹു തആല ആ വീട്ടുകാർക്കും നമുക്കൊക്കെ സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം തരട്ടെ. മഹമ്മൂദാജി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഭക്ഷണം ഉണ്ടാക്കിയത് എന്റെ മോളാണ്, ചെറിയൊരു സുഖക്കുറവുണ്ട് പ്രസവത്തെ തുടർന്ന്, ദുആ ചെയ്യണമെന്ന്. അള്ളാഹുവേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ ബറക്കത്ത് കൊണ്ട് മശ്രിഖ് മുതൽ മഗ്‌രിബ് വരെ മറപ്പെട്ട് കിടക്കുന്ന സർവ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ബറക്കത്ത് കൊണ്ട്, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ആ സഹോദരിക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആ ക്ഷീണം ഇന്നത്തോടുകൂടെ നീ അവസാനിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ദുആഇന്റെ ഫലം ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ബിഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്നോട് വീട്ടുകാരൻ ചോദിച്ചു, ഹുസൈന് ഫ്രഷ് ആകണോ, ഒരേ ദൂരെ നിന്ന് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് കുളിക്കണോ എന്ന്. രാവിലെ അവിടെ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങിയാലും കോഴിക്കോട് ഭാഗത്തുനിന്നാ വരിക, അവന്ന് കുളിക്കണോ. അപ്പൊ ഞാൻ പറഞ്ഞു പച്ചവെള്ളത്തിൽ കുളിച്ചാൽ പിന്നെ എനിക്ക് ഇന്ന് വേദനയുണ്ടാവില്ല, എന്റെ തലയിൽ പച്ചവെള്ളം കൊണ്ടാൽ പിന്നെ ശബ്ദം അടയും, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവന്റെ ചൂടുവെള്ളം വേണമെന്ന്. ഓ ഒരു പ്രശ്നമില്ല, ചൂടുവെള്ളം റെഡിയാണ് ഉസ്താദേ, പൈപ്പ് ഓൺ ചെയ്താൽ മതി എന്ന്. ഓ പൈപ്പ് തുറന്നപ്പോഴേക്ക് ചൂടുവെള്ളം. ഇന്ന് അങ്ങനെയാ, ഹീറ്ററിന്റെ സംവിധാനമുണ്ട്, ഗീസറിന്റെ സംവിധാനമുണ്ട്. പഴയ കാലത്തെ ഉമ്മമാരെ പണിയൊന്നും ഇക്കാലത്തെ ഉമ്മമാർക്കൊന്നും ഇല്ലല്ലോ, അതുണ്ട് ഇല്ലായെന്നല്ലേ, വാട്സപ്പ് ഒക്കെ ഉണ്ട്, അത് വിഷയം വേറെ. അതേസമയത്ത് പഴയ കാലത്ത് ഉമ്മമാരുടെ ആ പ്രയാസമൊന്നും ഇക്കാലത്ത് ഉമ്മമാർക്കില്ല. പണ്ടൊക്കെ ഈ പാറപ്പള്ളിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ നിങ്ങളെ ഭർത്താവ് കണ്ടില്ലേ, ഇപ്പൊ എത്ര നല്ല ഉഷാറിലായി, കുപ്പായൊക്കെ ഇട്ടിരിക്കണം. ഓ ഇരിക്കുന്ന ഇരുത്തം കാണുമ്പോ നോക്കണോ, ഇവരെന്നെ കുപ്പായൊക്കെ അലക്കിയിട്ട് തേച്ച് വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒക്കെ പാവമ്മ പെണ്ണുങ്ങന്മാരുണ്ടാക്കി അലക്കി വൃത്തിയാക്കി തന്നതല്ലേ. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അതൊക്കെ, പുഴ ഉണ്ടെങ്കിൽ വീട്ടിൽ വെള്ളം വരൂല, പുഴയിൽ പോയി നാലഞ്ച് പെണ്ണുങ്ങന്മാരൊക്കെ ഒന്നിച്ചിങ്ങനെ പോയി, അയൽവക്കത്തുള്ള സ്ത്രീകളൊക്കെ ഒന്നിച്ചു പോയി, എന്നിട്ട് പുഴവക്കത്ത് പോയി അലക്കി വൃത്തിയൊക്കെ എന്നിട്ടാ കൊണ്ടുപോവാ, എന്നിട്ട് അടിക്കുന്ന കാലിന് അടിക്കുന്ന അടിക്കലൊക്കെ കണ്ടാൽ യാ അല്ലാ. ഇന്നോ, ഇന്ന് ഭർത്താവ് സമ്മതിച്ചാൽ മതി, ഭർത്താവിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കുപ്പായത്ത് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റിയ കാല, ഭർത്താവ് ഒന്ന് വഴങ്ങിക്കൊടുത്താൽ മതി, അങ്ങനത്തെ കാല. എന്നിട്ട് ഇട്ടിട്ടോ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, എല്ലാം ഹീറ്റാക്കാൻ അതിലുണ്ട്, സ്പിന് ചെയ്യാനും അതിലുണ്ട്, എല്ലാം അതിലുണ്ട്. അവസാനം കൊണ്ടുവന്ന് കുറച്ചു നേരം ഇട്ടാൽ മതി, അപ്പോഴേക്ക് അങ്ങ് റെഡിയാ. അന്നെന്താ, അന്ന് വെള്ളം ചൂടാക്കണമെങ്കിൽ വിറക് കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ച് യാ അല്ലാ. ഉമ്മമാരെ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പോറ്റിയതെങ്ങനെയാണ് തഹജ്ജുദിന് വേണ്ടി വിളിച്ചുണർത്തു, ഞാനങ്ങ് എണീക്കുമ്പോഴേക്ക് എന്റെ ഉമ്മ അടുപ്പത്ത് വിറക് വെച്ചിട്ട് വെള്ളം ചൂടാക്കി വെച്ചിരിക്കൂ. അന്ന് എന്റെ കുട്ടിക്കാലമാണ്, ചിലപ്പോ പച്ചവെള്ളം തൊട്ടാൽ ഞാൻ ഉദു എടുക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ ഉമ്മ വെള്ളം ചൂടാക്കിയിട്ട് വെക്കോ. ആ ഉമ്മ വെള്ളം ചൂടാക്കി വെച്ചു, ഞാനതാ ഉദു എടുക്കുകയാണ്. എന്റെ ഉമ്മ ഒരു മുസല്ലയിൽ കയറിയിട്ട് തഹജ്ജുദിന് നിസ്കരിക്കുന്നു, തൊട്ടിപ്പുറത്ത് എനിക്കൊരു മുസല്ല വിരിക്കുന്നു, മോനെ നിസ്കരിക്കണേ. അന്ന് എനിക്ക് 10 വയസ്സാ, ചോദിക്കട്ടെ ഉമ്മ 10 വയസ്സുള്ള മക്കള് വീട്ടിലില്ലയോ, നിങ്ങളിത് ചെയ്യുന്നുണ്ടോ? മഹതിമാരെ മഹതിമാരായത് വെറുതെയല്ല, മഹാന്മാരെ മഹാന്മാരായത് വെറുതെയല്ല,
അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഉമ്മ ഉമ്മയുടെ മുസല്ലയിൽ കയറിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി അതേ വിരിച്ചു വെച്ച മുസല്ലയിൽ കയറിയിട്ട് ഞാൻ അതാ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിയുമ്പോ അവിടുന്ന് അതാ ഖുർആൻ ഓതുന്നു. അപ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുക്കൂ. സുബഹി ബാങ്ക് കൊടുത്താലോ എന്റെ ഉമ്മ പെട്ടെന്ന് വീട്ടിൽ വെച്ച് നിസ്കരിക്കോ. എന്നിട്ടതാ എന്റെ ഉമ്മ എന്റെ കൈപിടിച്ചിട്ട്, മോനെ ഇറങ്ങണേ മോനെ, നീ ആണാണ് മോനെ, നീ വീട്ടിൽ നിസ്കരിക്കേണ്ടവനല്ല മോനെ, പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം അത് പള്ളിയാണ് മോനെ. ആ പള്ളിയിൽ നിന്ന് കേട്ട വിളിയാളമാണല്ലോ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ. നിസ്കാരത്തിലേക്ക് വായോ, വിജയത്തിലേക്ക് വന്നോ. അതാ എന്റെ ഉമ്മ എന്റെ കൈപിടിച്ച് വീട്ടിൽ നിന്നിറക്കുകയാണ്. എന്നിട്ടതാ ഉമ്മയാണെങ്കിലോ ഉമ്മയുടെ മുഖം കാണാറില്ല, ഉമ്മയുടെ കൈ കാണാറില്ല, ഉമ്മയുടെ കാല് കാണാറില്ല. കണ്ടില്ലേ, ദീനീ ബോധമുള്ള സ്ത്രീകൾ എങ്ങനെയാണ്, അവരന്യ പുരുഷന്മാരെ മുന്നിൽ വരുമ്പോ, അവരങ്ങാടിയിൽ വരുമ്പോ അവർ കാൽവര ധരിച്ചിട്ടുണ്ട്, അവർ കൈവര ധരിച്ചിട്ടുണ്ട്, അവർ മുഖമക്കന പൂർണ്ണമായും ധരിച്ചിട്ടുണ്ട്. ഓ കൗമാരപ്രായമുള്ള, ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന, പ്ലസ് ടുവിലും ഡിഗ്രിക്കും പഠിക്കാൻ പോകുന്ന ഫ്രീക്കൻ സ്വഭാവമുള്ള പെൺമക്കളെ, പ്രായമുള്ള മാമമാർ കയ്യിന് കൈവര ധരിക്കുന്നത് കാണുമ്പോ, കാലിന് കാൽവര ധരിക്കുന്നത് കാണുമ്പോ അതൊരു പഴഞ്ചല്ലാണെന്ന് കരുതി പോകണ്ട, അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പോംവഴിയാ പെണ്ണെ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയാണ്, എന്റെ ഉമ്മ എന്റെ കൈപിടിച്ചിട്ട് വീട്ടിൽ നിന്നിറക്കുകയാണ്. ആ എന്റെ ഉമ്മയുടെ മുഖം കാണാറില്ല, എന്റെ ഉമ്മയുടെ കൈ കാണാറില്ല, കാല് കാണാറില്ല. എന്നിട്ട് എന്റെ ഉമ്മ എന്റെ കൈപിടിച്ചിട്ട് ഞങ്ങളെ നാട്ടിലുള്ള പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാ. അതാ പള്ളിയിലെത്തുന്നു, എന്നെ അങ്ങ് പള്ളിയുടെ അകത്തേക്ക് പറഞ്ഞേക്കുന്നു. ഞാൻ പള്ളിയുടെ അകത്തേക്ക് അങ്ങ് പ്രവേശിച്ചു. എന്റെ ഉമ്മയാണെങ്കിലും ഒരു വൃക്ഷത്തിന്റെ അപ്പുറം അതാ ഒളിഞ്ഞു നിൽക്കുകയാ. എന്തേ കാരണമെന്നറിയാമോ? നിസ്കാരം കഴിഞ്ഞിട്ട്, സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് അന്യ പുരുഷന്മാരെ പുറത്തു വരുമ്പോ എന്റെ ഉമ്മാനെ കണ്ടുപോകണ്ട, എന്റെ ഉമ്മാനെ നോക്കിപ്പോകണ്ട. എന്താ എന്താ അത്? ഉമ്മ പേടിച്ചിരുന്നോ? അതേ കാരണം അന്നത്തെ മഹതിമാരുടെ ഹയാ ഇല്ലേ. ഇപ്പൊ ഈ അടുത്തൊരു സ്ഥലത്ത് വേദന പോയപ്പോ ആരോ പറഞ്ഞു, വല്ലാത്ത മോശമായിപ്പോയി സഹോദരി. ഇപ്പൊ പുതിയ പെണ്ണിന്റെ കണ്ണിൽ കാണിക്കുന്ന ചില കോപ്പറാറ്റീസുകളുണ്ട്. പുതിയ പെണ്ണിന്റെ കണ്ണില്, ഒരു പെണ്ണ് കല്യാണത്തിന് ഒരുങ്ങിയ പുതിയ പെണ്ണിന് കണ്ണ്. ഈ പാറപ്പള്ളിയൊക്കെ നല്ല ഉമ്മമാര് നല്ല സഹോദരിമാരൊക്കെ ഉള്ള നാടായത് കൊണ്ട് ഇവിടെ ഒന്നും അത് വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വന്നിട്ടില്ലെങ്കിൽ അല്ലാഹു തആല അങ്ങനെ നിലനിർത്തി തരട്ടെ. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ആ അപകടം അല്ലാഹു തആല വേഗം മാറ്റി തരട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത മനുഷ്യന്മാർ? ആമീൻ പറയാനും മടിയായി പാറപ്പള്ളിക്കാർ. അല്ലാഹു സ്വഭാവം മാറ്റി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്താ ഈ കണ്ണ്? അല്ലാഹു തആല നൽകിയ കണ്ണ് എത്ര നല്ല ഭംഗിയുള്ള കണ്ണാണ്. ആ കണ്ണിനൊരു കുറവില്ല, ഒരു കുറവില്ല. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വാദന പോയി, എന്നിട്ട് രാത്രി ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. ഞങ്ങളൊരു കൂട്ടുകാരന്റെ വീട് ഇവിടെ തൊട്ടപ്പുറത്തൊക്കെയാണ്. അല്ലാഹു തആല ആ വീട്ടുകാർക്ക് സന്തോഷം നൽകട്ടെ. അപ്പോ ആ വീട്ടിലുണ്ട് ചെറിയൊരു കുഞ്ഞ്, ചെറിയ മോള, ചെറിയ കുട്ടി, നമുക്ക് കാണാൻ പറ്റിയ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിനെ ബാപ്പ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകളുടെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ണിന്റെ ഇനെന്താ പറയാ, ഇനെന്താ പറയാ, ഇനെ ആ അങ്ങനെ തന്നെ അല്ലേ. ഞാൻ പിന്നെ അപ്പുറപ്പുറായി പോകണ്ടാന്ന് പറഞ്ഞ് ചിലപ്പോ എന്തെങ്കിലും തെരി പറഞ്ഞു പോകും, ചിലപ്പോ പദങ്ങൾ വലിയ വ്യത്യാസമാണല്ലോ. കമ്പോള. അപ്പോ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ നോക്കുമ്പോ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു, നോക്കിയ മോളെ നോക്കട്ടെ ഞാൻ.
നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ ബാപ്പ പറഞ്ഞു, ഉസ്താദേ അതിപ്പോ മൈ പിന്നെ മഷി എന്റെ ഭാഷയിൽ മയ്യുന്നൊരു ഇവിടെ എന്താ പറയാ ആ മയ്യുന്ന കണ്മഷി ആ അതിങ്ങനെ പുരട്ടി കൊടുത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ കറുത്തിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ ഫുള്ള് വെളുത്തിട്ടാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് രാത്രി താമസിച്ചു. പിറ്റേന്ന് കണ്ണൂരിലേക്ക് പോകാനുള്ള പരിപാടി അതുകൊണ്ട് അവിടുന്ന് നേരെ കണ്ണൂരിലേക്ക് പോയി. രാവിലെ നാസ്ത കഴിച്ചിട്ട് ഇറങ്ങുമ്പോണ്ട് ഈ കുട്ടി ഇങ്ങനെ നാസ്ത കൊണ്ടു നോക്കുക, ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാൻ അവളെ കണ്ണ് ശ്രദ്ധിച്ചു നോക്കി, നോക്കുമ്പോണ്ട് വെളുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിത്തെ കറുപ്പല്ല ഇപ്പൊ വെളുത്തിട്ടാ. എന്താ കാരണം? കാരണം വെളുത്തിട്ടാണ് അവന്റെ ഈ ആക്കാനും പോണം. എന്തോ ഒരു ചെറിയൊരു ബോർ കാണുന്നുണ്ട്. മഷി പുരട്ടിയാലത് മനസ്സിലാകണില്ല. അള്ളാഹു തആല നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു കേടും വരുത്തിയിട്ടില്ലല്ലോ പെങ്ങളെ, അങ്ങനെ ഒരു കേടല്ല നമ്മുടെ കണ്ണിന് വരുത്തിയിട്ടില്ലല്ലോ സഹോദരി. എന്നിട്ടും കണ്ടില്ല ഇപ്പൊ ചില പുതിയ പെണ്ണുങ്ങന്മാര് പുറത്തുനിന്നൊക്കെ ഈ മൊഞ്ചു കൂട്ടുന്ന സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്. ആ പൈസ ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ പള്ളിക്ക് ജനറേറ്റർ ആവശ്യമുണ്ട്, അതിലേക്ക് കൊടുത്താൽ എന്തൊരു ഉപകാരം കിട്ടും. അതേസമയത്ത് എത്രയാ അതിനു വേണ്ടി പൈസ മുടക്കണത്? എല്ലാ ഉമ്മമാരും ആഭരണം ഊരി വെച്ചോ? അള്ളാന്റെ ദീനിന് വേണ്ടി തന്നോ? തരൂന്ന് എനിക്ക് ഉറപ്പാ. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല ബർക്കത്തായിട്ട് സന്തോഷം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുഴപ്പമില്ല നമ്മളെ കണ്ണിന്, പക്ഷെ ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയോ? അതാ ലെൻസ് എന്ന പേരിൽ ഒരു തോന്നിവാസമുണ്ട്, ലെൻസ് എന്ന പേരിൽ ഒരു തോന്നിവാസമുണ്ട്. ആ ലെൻസ് കൊണ്ട് എന്താ ചെയ്യുന്നത്? പൂച്ചയുടെ കണ്ണ് പോലെ ചെയ്യുകയാണ്. എന്റെ കന്നഡ ഭാഷയിൽ പറയും, ബെക്കിൻ കണ്ണു, പൂച്ചയുടെ കണ്ണു പോലെ ചെയ്യുകയാണ്. ആ ഒരു ഡെക്കോറ് ചെയ്താൽ ഭംഗി കൂട്ടിയാൽ ഇപ്പണ്ണിന്റെ കണ്ണ് കാണുമ്പോ പൂച്ചയുടെ കണ്ണ് പോലെ തോന്നാണ്. അതാണ് ബെക്കിൻ കണ്ണു. ഇതുപോലെ തന്നെ കാക്കച്ചിയില്ലേ, കാക്കച്ചിയുടെ കണ്ണ് പോലെ തോന്നുകയാണ്. ഇതുപോലെ വേറൊരു ജീവിയുണ്ട് ഇവിടെ, എന്താ പറയുന്നത് എനിക്കറിയില്ല, കുപ്പിളെന്ന് പറയും ഇവിടെ, പറയാ ചെമ്പോത്ത് അല്ലേ, ചെമ്പോത്ത് പറഞ്ഞാൽ മനസ്സിലാ. ആ ചെമ്പോത്ത് ജീവി, ആ ജീവിയുടെ കണ്ണു പോലെ തോന്നാണ് ഇതൊക്കെ ചെയ്താൽ. ഇങ്ങനെ പരിഷ്കാരത്തിന്റെയും ഫാഷനിന്റെയും പിന്നില് പോയി കളയുന്ന പെങ്ങളെ, പടച്ചറപ്പ് നിനക്ക് തന്ന മാന്യമായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ട്, അത് നഷ്ടപ്പെടുത്തി കളയരുത് കിട്ടൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ എന്നെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു വൃക്ഷത്തിന്റെ പിന്നിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ പുരുഷന്മാരും അങ്ങ് പോയതിനു ശേഷം ഞാനതാ എന്റെ ഉമ്മാന്റെ അരികിൽ വരുന്നു. എന്നിട്ടാ ഉമ്മ മരത്തിന്റെ വൃക്ഷത്തിന്റെ ഇപ്പുറം വന്ന് എന്റെ കൈപിടിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് എന്നെ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് പോറ്റി വളർത്തിയത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയായതുകൊണ്ട്. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരത്തിൽ പോലും എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാത്ത നിസ്കാരമില്ല. ഞാൻ പറഞ്ഞു വന്നത് അവരൊക്കെ ചെയ്തത് വലിയ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് ഇവിടെ മഹാന്മാരുണ്ടായത്, അങ്ങനെയാണ് ഇവിടെ മഹതിമാരുണ്ടായത്. ഞാൻ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞത് ബാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നോ എന്നെനിക്കറിയില്ല. ഞാൻ മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് മടങ്ങുകയാണ്. മറിയം ബീവിയെ നിങ്ങൾക്കറിയാമോ? ഓ ഉമ്മമാരെ, സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കണോ? പാപ്പമാരെ, കഴിവിന്റെ പരമാവധി തസ്ബീഹുകൾ ചൊല്ലണോ? കഴിവിന്റെ പരമാവധി ദിക്റുകൾ ചൊല്ലണോ? പോയി കിടക്കാനുള്ള കബറിൽ എത്ര നിസ്കാരം കൊണ്ടുപോയാലും മതിയാകത്തില്ല, എത്ര ഖുർആനോത്ത് കൊണ്ടുപോയാലും മതിയാകൂല. അതുകൊണ്ടാണ് മറിയം ബീവി വഫാത്തായിട്ട് മറിയം ബീവിയുടെ മയ്യിത്ത് കൊണ്ടുപോയി കബറിൽ അങ്ങ് മറമാടിയതിന് ശേഷം മകനായ ഈസാ നബി അലൈഹിസ്സലാം കബറിന്റെ അരികിൽ നിന്നിട്ട് ഉമ്മാനോട് ചോദിക്കുകയാണ്, പൊന്നുമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്റെ ഉമ്മാക്ക് ആഗ്രഹമുണ്ടോ? പിന്നെ ഞങ്ങളെ ഉമ്മമാരെ കബറിനടുത്ത് പോയി ചോദിച്ചാല് ഉമ്മ അവിടെ നിന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? മനുഷ്യന്മാരെ, ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെയല്ല.
വെള്ളപ്പാണ്ട് രോഗം ബാധിച്ചവനെ ഞാൻ സുഖപ്പെടുത്തും, കുഷ്ഠരോഗം ബാധിച്ചവനെ ഞാൻ സുഖപ്പെടുത്തും. അല്ലാഹുവിന്റെ ഏകൽ പ്രകാരം മരണപ്പെട്ടു പോയവർക്ക് ഞാൻ ഹയാത്ത് ഇട്ടു കൊടുക്കും. അതെന്റെ സ്വന്തം പവറല്ല, അല്ല തരുന്ന പവരാണെന്ന് നബിയല്ലാഹി ഈസാ അലൈഹിസ്സലാം അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാർക്കൊക്കെ അല്ലാഹു തആല വലിയ പവർ കൊടുക്കും, അമ്പിയാക്കൾക്ക് വലിയ പവർ കൊടുക്കും. ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചോദിച്ചു ഈസാ നബി അലൈഹി സ്വലാം ഉമ്മാനോട്, ഉമ്മ ദുനിയാവിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോ ഉമ്മാൻ ചോദിച്ചു. ഉമ്മമാരെ, മറിയം ബീവിയുടെ കബറിൽ നിന്ന് മറുപടി വിട്ടിപ്പോയി മോനെ, അതെ പൊന്നു മോനെ, ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് ഞെട്ടിപ്പോയി. എന്തേ കാരണോ, എന്തിനാണ് ഈ നാറിയ ദുനിയാവിലേക്ക് തിരിച്ചു പോരുന്നത്? ഈ ദുനിയാലീലി വളരെ നിസ്സാരമായതല്ലേ ദുനിയാവ്? ആ ദുനിയാവിനെ മോഹിച്ചിട്ടതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യനോ അവനെക്കാളും മതപ്പതിച്ചവനില്ല. ആ ദുനിയാവിലേക്ക് തിരിച്ചു പോകണമെന്നാണോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആഗ്രഹിക്കുന്നത്? ഈസാ നബി അലൈഹിസ്സലാം കബറിൽ കിടക്കുന്ന ഉമ്മാനോട് ചോദിക്കുകയാ, അല്ല ഉമ്മ, എന്തിനാണ് ഉമ്മ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്? ഉമ്മ പറഞ്ഞ മറുപടിയാണ് മോനെ, ഉമ്മമാരെ, ഏതോ ഒരു സിനിമാ നടിയുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഇപ്പൊ ഇല്ലേ ചില തലയിൽ തട്ടമിട്ടിട്ട് അതേ ടിക്ടോക്കിന്റെ പിന്നിൽ പോകുന്ന, ഡബ്മാഷിന്റെ പിന്നിൽ പോകുന്ന, മ്യൂസിക്കലിയുടെ പിന്നിൽ പോകുന്ന, ഇൻസ്റ്റാഗ്രാം ദുരുപയോഗം ചെയ്യുന്ന, ഫേസ്ബുക്ക് ദുരുപയോഗം ചെയ്യുന്ന, അല്ലാ ഇതുപോലെ ഫേസ്ബുക്കിൽ വന്നിട്ട് മുഖം തുറന്നിട്ട് അഭിപ്രായം പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ചരിത്രമല്ല ഞാൻ പറയുന്നത്. ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതേ പുരുഷന്മാരിൽ ഒരുപാട് പേര് സമ്പൂർണത മേടിച്ചിട്ടുണ്ട്. പുരുഷന്മാരിൽ ഒരുപാട് പേര് സമ്പൂർണത നേടിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെ കൂട്ടത്തില് കമാലിയത്ത് ലഭിച്ചിട്ടുള്ളത്, സ്ത്രീകളെ കൂട്ടത്തില് പരിപൂർണത ലഭിച്ചിട്ടുള്ളത് മൂന്ന് സ്ത്രീകൾക്ക് മാത്രമാണ് കിട്ടൂ. മൂന്ന് സ്ത്രീകളെ കൂട്ടത്തില് ഒരു മഹദിയ സയ്യിദത്തുന ബീവി മറിയ, ആ മറിയം ബീവിയാണ് മകനത്. പൊന്നു മോനെ, ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്, എന്തേ കാരണോ മോനെ? ഖബറിലേക്ക് വരുമ്പോ ഞാൻ കൊണ്ടുവന്ന നിസ്കാരം മതിയായിട്ടില്ല, അതിവിടെ തീരാനാണിരിക്കുന്നു മോനെ. ഞാൻ ഖബറിലേക്ക് വരുമ്പോ കൊണ്ടുവന്ന ദിക്ര മതിയായിട്ടില്ല, അതിവിടെ തീരാനാണിരിക്കുന്നു മോനെ. ഓ മോനെ, ഖബറിലേക്ക് വരുമ്പോ ഞാൻ കൊണ്ടുവന്ന തസ്ബീഹുകൾ മതിയായിട്ടില്ല, ഖബറിലേക്ക് വരുമ്പോ ഞാൻ കൊണ്ടുവന്ന നോമ്പ് മതിയായിട്ടില്ല, അതിന്റെ ഫലം തീരാനാണിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ എന്നെ ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ എനിക്ക് കൂടുതൽ നിസ്കരിക്കാമല്ലോ, കൂടുതൽ ദിക്റു ചൊല്ലാമല്ലോ, കൂടുതൽ നോമ്പനുഷ്ഠിക്കാമല്ലോ, കൂടുതൽ തസ്ബീഹ് ചൊല്ലാമല്ലോ, കൂടുതൽ സദഖ ചെയ്യാമല്ലോ. കണ്ടില്ലേ ഉമ്മമാര്, മഹദിമാരുടെ തഖ്‌വ കണ്ടില്ലേ? ഇന്നെവിടെ വീട്ടിൽ ഖുർആൻ ഓത്ത്, ഇന്നെവിടെ വീട്ടിൽ ദിക്ർ? നല്ല വീടുകളുണ്ട് കേട്ടോ,
നല്ല വീടുകളുണ്ട് എന്നും ഖുർആൻ ഓതുന്ന നല്ല നല്ല വീടുകളുണ്ട്. അല്ലാഹുവേ നമ്മുടെ വീടുകളിലൊക്കെ ഇനി നല്ല പ്രകാശം നൽകണേ. അല്ലാ, എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇനി കാ മണിക്കൂർ മാത്രമേ ഞാൻ വാല് പറയൂ, എന്നിട്ട് എന്റെ വാല് നിർത്തൂ. നിങ്ങൾക്കും നാളെ വാലുണ്ട്, എനിക്കും നാളെ വാലുണ്ട്. ഇപ്പൊ തന്നെ അല്ലെങ്കിൽ തന്നെ സമയം ഒരുപാട് വൈകി. ഈ വന്നയാൾ എന്റെ തുടക്കം ഞാൻ എന്താ പറഞ്ഞത് ആരെങ്കിലും ഓർക്കുണ്ടോ? ഒന്ന് പറയേ, തുടക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത് ആരെങ്കിലും ഓർക്കുണ്ടോ? ഒന്ന് പറയേ, തുടങ്ങിയത് എങ്ങനെയാ? ഒരാൾ വന്നിട്ട് മുത്തു റസൂലുള്ളാഹി, മുത്തു റസൂലുള്ളാഹി, ഹബീബായ തങ്ങളി സസ് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ സ്വലാത്തൊന്നും ചൊല്ലാതെ ഇരുന്നാല് തങ്ങൾ പറയും, മൻ സുഖിർത്തു ഇന്ദഹു ഫലം യുസല്ലി അലയ്യ ഫഹുവ ബഖീൽ. സീല് കുത്തിപ്പോയി ബഖീൽ എന്ന്. പിന്നത് നന്നാക്കാൻ കഴിയില്ല. മുത്തുനബി നിങ്ങൾ സീല് കുത്തിയാൽ അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ബഖീലൊന്നല്ല, ഞാൻ കരുതി ബുഹലാക്കന്മാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ എന്താ പറഞ്ഞ, ഒരാൾ വന്നിട്ട് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ സ്വർഗം ഉണ്ടാവും. ഒന്ന് 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 ഉറക്കെ പറയ റബ്ബേ. ഈ ഉറക്കെ പറയുന്ന മനുഷ്യന്മാർക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒന്ന് ഒന്ന് തഖ്‌വ. ഇനി രണ്ട്, അല്ലാഹു നമുക്ക് തഖ്‌വ ഏറ്റി തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിൽ എത്തിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനമേതാ? ഹുസ്നുൽ ഖുലുഖി സൽ സ്വഭാവമാണ്. ഉണ്ടോ എത്ര ആൾക്ക് സൽ സ്വഭാവം ഉണ്ടെന്ന് കൈവക്ക്? ധൈര്യമില്ല, ധൈര്യമില്ല. കാരണം ഇപ്പൊ കത്ത് വരും അവിടുന്ന്, ഈ വലത് ഭാഗത്ത് ഇരിക്കണ ഉമ്മമാരെ ഭാഗത്ത് നിന്ന് കത്ത് കിട്ടും, ഉസ്താദെ എന്റെ ഇക്ക കൈപൊക്കിയിട്ടുണ്ട്, മൂപ്പര് വീട്ടിലെത്തിയാൽ പാമ്പാ. അപ്പൊ ഭർത്താവ് പറയും, ഉസ്താദെ ഞാൻ വീട്ടിലെത്തിയാൽ പാമ്പാണെങ്കിൽ എന്റെ കെട്ടിയോള് കീറിയാന്ന് പറയും. വീട്ടിൽ വല്ലാത്ത പ്രശ്നം എപ്പോഴും. നല്ല സ്വഭാവക്കാരാകണം. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? നല്ല സ്വഭാവക്കാരാണ്. തുലാസിൽ കൊണ്ടുപോയി വെക്കുന്ന ഒന്നാമത്തെ സുഹൃതം ഏതാണെന്നറിയാമോ? സൽ സ്വഭാവമാണ്. തുലാസിൽ കൊണ്ടുപോയി വെച്ചാൽ കനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏതിനാണെന്നറിയാമോ? സൽ സ്വഭാവത്തിനാണ്. നിസ്കാരം പിന്നെയാണ് ബാപ്പാ, നോമ്പ് പിന്നെയാണ്, വാല് പറഞ്ഞത് പിന്നെയാണ്, വാല് കേട്ടത് പിന്നെയാണ്. ഏറ്റവും കൂടുതൽ കനം ലഭിക്കുന്ന അമല് ജീവിതത്തിലെ സൽ സ്വഭാവികളാണോ? സൽ സ്വഭാവികളാകണോ? ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരാരോടാ വേണ്ടത്? നാട്ടുകാരോട് നല്ല സ്വഭാവത്തിലുണ്ട്, കൂട്ടുകാരോട് നല്ല സ്വഭാവത്തിലുണ്ട്, അയൽവാസികളോട് നല്ല സ്വഭാവത്തിലുണ്ട്. അല്ലാ, വീട്ടിൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഇല്ലയോ, ആ ഭാര്യയോട് നല്ല സ്വഭാവം ഭർത്താവിന് തീരെയില്ല. ഏത് സമയത്തു ഭാര്യയോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എല്ലാ ദേശം പോയി തീർക്കാൻ പറ്റിയ സാധന പാവ നമ്മളെ ഭാര്യമാർ. അള്ളാഹു തആല അവർക്ക് വർക്കത്ത് കൊടുക്കട്ടെ അല്ലേ. പള്ളിയിൽ വന്ന്, പള്ളിയിൽ എന്താ പ്രശ്ന? പള്ളിയിൽ രണ്ടാൾക്ക് എന്തോ പ്രശ്നമാണ്. പ്രശ്നമായപ്പോ അവിടെ തീർക്കാൻ കഴിയില്ല, നേരെ വന്നിട്ട് ഭാര്യന്റെ മോദ ഒറ്റ അടിയാ. എന്താ കാരണം? പള്ളിയിൽ കൊടുക്കേണ്ട അടി ഇവിടെ കൊടുത്തതാണ്. എല്ലാം തീർക്കണത് പാവമാ ഭാര്യയുടെ അല്ലേ. ഒരു കച്ചവടത്തിൽ പൈസ ഇട്ടു ഇല്ല മനുഷ്യന്മാരെ, നമ്മളെ കുറിച്ചാ പറഞ്ഞത്, ഭാര്യരെ കുറിച്ചൊന്നുമല്ല. പോയി നോക്കിയാ മതി, കണ്ണട നോക്കിയാ മതി, ഒക്കെ മനസ്സിലാവും. കച്ചവടത്തിന് ഒരു പൈസ ഇട്ടു, ഒരു 10 ലക്ഷം രൂപ, ഏതോ ഒരുത്തം കച്ചവടം ചെയ്യും പറഞ്ഞു. ഓൻ പറഞ്ഞു, നീ അതിന് ചിന്തിക്കേ വേണ്ട, എല്ലാ മാസവും നിനക്ക് 25,000 ഞാൻ പിന്നെ അതിന്റെ കച്ചവടത്തിൽ ലാഭം തരാം, ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഒക്കെ ഞാൻ നോക്കിക്കോളാം. പാവ മിച്ചങ്ങാന്റെ അടുത്ത് എവിടുന്നോ ബാപ്പാന്റെ സ്വത്തുനിന്ന് കിട്ടിയ 10 ലക്ഷം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് അവന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ കയ്യിൽ കൊടുത്ത താമസം ഒരു കാ മണിക്കൂർ അവന്റെ ഫോൺ റിംഗ് ചെയ്യണല്ലോ. അതിന്റെ പിന്നെ ഓന്റെ ഫോണും ഇല്ല, ഓനും ഇല്ല, അഡ്രസ്സും ഇല്ല, അവന്റെ വീടും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഇവനങ്ങ് തടി സലാമത്താക്കിയിരിക്കണം.
അപ്പൊ ഇവൻ ഇവന്റെ വെറുപ്പ് തുടങ്ങി, ദേഷ്യം തുടങ്ങി. ഈ ദേഷ്യം തീർക്കണത് ആരോടാ? 10 ലക്ഷം പോയി എന്ന ദേഷ്യം തീർക്കണത് ആരോടാ? വീട്ടിൽ വന്നിട്ട് ഭാര്യയോടാ. ഭാര്യ ചോദിക്ക, ഓ മനുഷ്യ, എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ഇവന് കൊടുത്തത്, എന്നിട്ട് എന്തിനാ എന്നെ അടിക്കണത്? അപ്പൊ ആ ചോദ്യത്തിന് രണ്ടാമത്തെ വീണ്ടും ഒരു അടി കൊടുത്തു ആ ചോദ്യത്തിന്. അപ്പഴ ഭാര്യ ചിന്തിക്കണ, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്തിനാ ഇത്? ശരിക്കും കേട്ടോ, ഹദീസ് കേട്ടോ, ബടായിയല്ല, പത്രത്തിൽ വന്നത് പറയുകയല്ല, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ വന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്ത്രീകളെല്ലാം കുറച്ച് അപ്പുറപ്പുറായി കൊണ്ടിരിക്കുന്നു, പെണ്ണുങ്ങന്മാരൊക്കെ കുറച്ച് അപ്പുറപ്പുറായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭാര്യമാർക്ക് അടിക്കാനുള്ള സമ്മതം തരണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമ്മതം കൊടുത്തു. കൊടുത്തപ്പോഴേക്ക് പിന്നെ അടിയോടെ അടി, അങ്ങോട്ട് തിരിഞ്ഞാലും അടി, ഇങ്ങോട്ട് തിരിഞ്ഞാലും അടി, വേപ്പോട്ട് നോക്കിയാലും അടി, താഴ്പോട്ട് നോക്കിയാ, എവിടെ നോക്കിയാലും അടി. അപ്പോഴാണ് സ്ത്രീകളുടെ വാഫിദത്തുൻ നിസാ, സ്ത്രീകളുടെ പ്രതിനിധി സംഘം കംപ്ലൈന്റ് പറയാൻ വേണ്ടി പോയി. ഏത് പ്രയാസത്തിനും കംപ്ലൈന്റ് പറയാനുള്ള നേതാവാണ് അഹമ്മദ് നബി സല്ലല്ലാഹ് അശ്റഫുൽ ഖൽഖി റസൂലുല്ലാഹ് ആദരവായ നബിയുല്ലാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ അവർക്ക് ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ പ്രതിനിധികൾ, സ്ത്രീകളുടെ പ്രതിനിധികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പരാതി പറയാണ്. തങ്ങൾ ഉത്തരവിട്ടതിന് ശേഷം അടിയോടെ അടി നബിയേ. ഈ പ്രതിനിധികളുടെ സംസാരം കേട്ട, പരാതി കേട്ട ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത്, ഇനിമേല് ഭാര്യമാരെ അടിച്ചൂടാ. ഭാര്യമാരെ അടിക്കുന്ന ഭർത്താവാണോ? ആ ഭർത്താവ് ഖൈറായ ഭർത്താവല്ല, അവനൊരു നല്ല ഭർത്താവല്ല. നിസ്കാര തഴമ്പുള്ളത് കൊണ്ട് മാത്രമായില്ല, സുബഹിജമാഅത്തിന് പള്ളിയിൽ വന്നത് കൊണ്ട് മാത്രമായില്ല, വാല് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, വാല് കേട്ടത് കൊണ്ട് മാത്രമായില്ല, ഭാര്യയോട് നല്ല സ്വഭാവത്തില് പെരുമാറാനറിയണേ. മാലോകർക്ക് മുന്നിൽ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല സ്വഭാവം, ഭാര്യ ഭർത്താവിനോട് നല്ല സ്വഭാവം, ഭർത്താവ് ഭാര്യയോട് നല്ല സ്വഭാവം. പുറത്തൊക്കെ പോയാൽ ഭയങ്കര ഓ കൈമുത്താൻ തോന്നും. ഈ ഭർത്താവിനെ കൈമുത്തുന്ന ഭാര്യ എങ്കിലും കണ്ടാൽ ഭാര്യ പറയും, എന്ത് മുത്താന, അക്കൈ ഏ ജാതി കയ്യാന്ന് എനിക്കറിയാം. എന്താ കാരണം? എപ്പാ നോക്കിയാലും ഭാര്യക്ക് അടിക്കണ കയ്യാ. അങ്ങനെ ആകരുത്. ഭാര്യമാര് എന്നറിഞ്ഞാല് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എല്ലാം തികഞ്ഞ പെണ്ണിനെ ദുനിയാവിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ചില ചെറുപ്പക്കാരുണ്ട് കല്യാണം കഴിക്കാതെ ഇങ്ങനെ 30 വയസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ അന്തം വിട്ടിട്ട് നടക്കുക. ഓന്റെ വിചാരം സ്വർഗത്തിലെ ഊറിൽ ഇസാന് തന്നെ ഇറങ്ങി വരണം ഓനെ കെട്ടാനെന്ന്. കിട്ടൂല മോനെ. വേഗം കല്യാണം കഴിക്കാൻ നോക്ക്. കല്യാണം കഴിച്ചില്ല എന്ന് കണ്ടാൽ ഒയില്ലാ തക്കുൻ ഫിത്നത്തുൻ വ ഫസാദുൻ അലീം. ഉസ്താദുമാരോട് ചോദിച്ചോക്ക്. നല്ല ആലോചന വന്നിട്ട് പെണ്ണിനെ ആയാലും ആണിനെ ആയാലും കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഫിത്തന ഉണ്ടാവും, ഫസാദ് ഉണ്ടാവും. ആ ഫിത്തനയും ഫസാദുമാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ഇവിടെ അല്ലറ ചില്ലറ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അവിടെ എത്തുമ്പോ ഫുള്ള് ക്ലിയറാ. ഉസ്താദെ, ദുനിയാവിലെ ഭാര്യ തന്നെ എനിക്ക് ആഖിറത്തിനും സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്ക്. ഭൂരിഭാഗവും വേണ്ടാത്തവരാ. അവിടെ സ്ക്രീൻ ഉണ്ടോ? ഏ ഇല്ലല്ലോ. ഉണ്ടോ? അങ്ങോട്ടൊന്നും തിരിച്ചില്ലല്ലോ.
അങ്ങോട്ട് ഇരിക്കണ്ട. അല്ല, അല്ലെങ്കിൽ ഒരു കൈ പൊക്കാത്ത മനുഷ്യന്മാരെ പോയാൽ പട്ടിനെ കിടക്കേണ്ടി വരും. അവര് പറയും, നിങ്ങൾ പോയിക്കോ ഹൂറുലിസാനോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയുന്ന അറിയും. ദുനിയാവിൽ നിങ്ങൾ കുപ്പായ അലക്കി തരാൻ ഞങ്ങൾ വേണം, വസ്ത്രം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ വേണം, ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ വേണം. എന്നാ ഇവരൊക്കെ അല്ലറ ചില്ലറ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോ ഫുള്ള് കംപ്ലീറ്റ്. അല്ലാഹു തആല ഇവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാകും, നല്ല ക്ഷമ വേണം. നല്ല ക്ഷമയോടെ ജീവിക്കുന്നവർക്ക് അവരുടെ ഫലങ്ങൾ പ്രതിഫലങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും കേട്ടോ. നല്ല സ്വഭാവം വേണം, ഇവിടെ ഇപ്പൊ നീട്ടി പറയാനില്ല. ചുരുക്കട്ടെ, സുബ്ഹാനല്ലാഹ്, അമ്മായി മരുമകളുണ്ട്. ഇവിടൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസോ? എന്നാ പിന്നെ കാര്യമായിട്ടുണ്ടാവും അമ്മായും മരുമകളും തമ്മിലുള്ള പ്രശ്നോ? അതിന് എന്റെ നക്കണിക്ക ഭാഷയിൽ പറയും, മാമി മർമോൾ, മാമി മർമോള് ഗലാറ്റ എന്ന് പറയൂ. സുബ്ഹാന ജല്ലജലാലു. അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചടുത്തിരുന്നാലും, ഒന്നിച്ചടുത്തിരിക്കുകയാണെങ്കിലും മരുമകൾ മുഖപ്പുറം, അമ്മായി മുഖപ്പുറം. എന്താ അത്? രണ്ടു കണ്ണുണ്ട് ഈസ്റ്റ് വെസ്റ്റ് പോലെ. ഈസ്റ്റ് വെസ്റ്റ് പോലെ ഇങ്ങനെ നോക്കുക. എന്താ മാന്യമായിട്ട് സ്വന്തം ഭർത്താവിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കാൻ മനസ്സ് കാണിക്കാത്ത മരുമക്കളുള്ള കാലം. സ്വന്തം മകന്റെ ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറാൻ മനസ്സ് കാണിക്കാത്ത അമ്മായിമ്മമാരുള്ള കാലം. പിന്നെ രോഗം വരാതിരിക്കോ ഉമ്മ, പിന്നെ രോഗ ക്യാൻസർ വരാതിരിക്കോ, അറ്റാക്ക് വരാതിരിക്കോ, ട്യൂമർ വരാതിരിക്കോ, എല്ലാം ദുആ ചെയ്യണം. ഉമ്മ ദയവ് ചെയ്ത് മരുമകളോട് പോയി ശരിയാകുന്ന് പറഞ്ഞാലോ, അയാൾ കിട്ടൂല ഉസ്താദെ, അതിനെന്നെ കിട്ടൂല എന്ന് പറയും. ദ്വേർക്കും വേണം, എന്നാ ഒരു ദ്വേ കൊണ്ട് ഒരു ഫലം കിട്ടൂല. സ്വഭാവം നന്നാക്കണം, നല്ല സ്നേഹം വേണം, പരസ്പരം സ്നേഹം വേണം. ഏത് സമയത്തും അമ്മായും മരുമകളും തമ്മിൽ പ്രശ്നമുള്ള വീടാണോ ആ വീട്ടിൽ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. ഇതുപോലെ കുടുംബബന്ധം മുറിക്കരുത്. ഓ വലിയ ഹോജാക്കന്മാരുണ്ട്, വലിയ ഹോജാത്തിമാരുണ്ട്, നിസ്കാരത്തിൽ വലിയ ഉഷാറാണ്, ഇബാദത്തിൽ വലിയ ഉഷാറാണ്, സ്വന്തം ജേട്ടനോട് പിണക്കത്തിലാ. ഓ അനുജാ, നിന്റെ ജേട്ടനോട് പോയി മിണ്ടാതെ, ജേട്ടനോട് പോയി ലോക്യം വെച്ച് പുലർത്താതെ, ആ പിണക്കമൊന്ന് മാറ്റിവെക്കാതെ, നീ എത്ര നിസ്കരിച്ചിട്ടോ നിന്റെ നിസ്കാരം റബ്ബിന് ആവശ്യമില്ല. അതുകൊണ്ട് നല്ല കുടുംബബന്ധം വെച്ച് പുലർത്തണോ, അയൽവാസികളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണോ. ഈ രണ്ട് ഉപദേശമാണ് ഇന്നത്തെ വാലിന്റെ സദസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് തഖ്വയാണ്, രണ്ട് ഹുസ്നുൽ ഖുലുഖാത്. ഇത് എന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ ബാപ്പമാരോടും ചെറുപ്പക്കാരോടും കൗമാരപ്രായമുള്ളവരോടും ഉമ്മ പെങ്ങന്മാരോടും ഓർമ്മപ്പെടുത്തി. ഈ പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം അമ്മാരത്തായ നഫ്സിനോട് ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ സംസാരമെന്ന് ചുരുക്കട്ടെയോ. നമുക്ക് ദുആക് ചെയ്ത് പിരിയണം, നമുക്ക് ദുആക് ചെയ്ത് പിരിയണം. ഈ സദസ്സിൽ വെച്ച് നമുക്കൊന്ന് ദുആ ചെയ്യണം. പടച്ചറപ്പിനോടൊന്ന് ചോദിക്കണോ, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, ഒന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു നിൽക്കുമോ? ഒരാളും സദസ് വിട്ടു പോകരുത്. നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. ദുആ ആവശ്യമില്ലാത്തവർ പോയിക്കോ, ദുആയുടെ ആവശ്യമുള്ളവർ നിൽക്കണേ. കാലവേദന മുട്ടുവേദനയുള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ. ഉമ്മമാരെ, സംസാരമെന്ന് നിർത്തണോ, മൊബൈലിലുള്ളതങ്ങ് നിർത്തണോ? എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ. മരിക്കാനുണ്ട് ഉമ്മ, ആ മരണം എപ്പോഴാണെന്നറിയില്ല. മഹാന്മാര് മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചു, മരിക്കുമ്പോ മരണത്തെ മുന്നിൽ കണ്ട് മരിച്ചു. ഉസ്മാനുബ്ന അഫ്ഫാൻ തങ്ങൾ അങ്ങനെയാ മരിച്ചത്, സൽമാനുൽ ഫാരിസി തങ്ങൾ അങ്ങനെയാ മരിച്ചത്. ആ മരിക്കുന്ന സമയത്ത് ഒരു നേതാവിന്റെ ശുപാർശ ലഭിക്കണോ? ഒരാളും കൂടെയില്ലാത്ത സമയമാ, ആ സമയത്തൊരു നേതാവിന്റെ സഹായം വേണോ? ആരാണ് നേതാവെന്നല്ലേ ജമീനോ സമാ
തുമ്മാരെ മക്കീനോ മക്കാ തുമ്മാരെ ചുന്നീനോ ചുനാ തുമ്മാരെ ബനെ തോ ജവ തുമ്മാരെ ജിദാരെ മദീനാ സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ നങ്ങള് ഈ പാവങ്ങളായ ഞങ്ങള് മരിക്കാൻ ഒരുങ്ങുമ്പോ നമ്മുടെ അരികിലൊന്ന് വരണ്ടയോ നമ്മുടെ മയ്യത്തൊന്ന് തൊടണ്ടയോ ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കയ്യ് ആ കൈയുടെ സ്പർശനമേറ്റ ശരീരമാണോ ആ ശരീരം പിന്നെ നരകത്തിലെത്തൂല എത്ര മഹാന്മാരുണ്ട് ബാപ്പ എത്ര മഹാന്മാരുണ്ട് ചെറുപ്പക്കാരെ അവരൊക്കെ മരിക്കുമ്പോ അവരെ മയ്യത്ത് സ്വീകരിക്കാൻ ലോക നേതാവ് എത്തിപ്പോയി മരിച്ച കിടക്കുന്ന മയ്യത്തുകൾ പോലും ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറഞ്ഞത് ഇമാമിങ്ങളെ ചരിത്രം രേഖപ്പെടുത്തിയില്ലേ സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ കേട്ടിട്ടുണ്ടോ മഹാനവരികൾ മദീനയിൽ നടന്നു പോവുകയാണ് ഒരു നട്ടുച്ചയുടെ സമയമാ പെട്ടെന്നങ്ങ് ബോധം നഷ്ടപ്പെട്ട് നിലത്തങ്ങ് വീണുപോയി കൂട്ടുകാരാ ശരീരം കൊണ്ടുവന്ന് അടുത്തേക്ക് വന്ന് നോക്കുമ്പോ മയ്യത്തായിരിക്കുകയാണ് ആ മയ്യത്തിനെ മെല്ലെ എങ്ങെടുത്തു അതേ സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിവെച്ചോ മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയമായപ്പോ സ്ത്രീകൾ അവിടുന്ന് കരയുകയാണ് സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ വീട്ടിലുള്ള സ്ത്രീകൾ കരയുകയാണ് മഹാനവരികളുടെ മരണ വാർത്ത കേട്ട് മയ്യത്ത് കണ്ട് കരയുകയാണ് ആ കരച്ചിൽ ഉണ്ടാകുമ്പോ ഒരു വാക്ക് ശബ്ദം കേൾക്കുന്നു എന്താണ് ശബ്ദമെന്നല്ലേ അൻസിത്തു അൻസിത്തു ഇവിടെ ആരാ കരയുന്നത് കരയരുത് ആരാ ശബ്ദിക്കുന്നത് ശബ്ദിക്കരുത് ആരാ ഒച്ച വെക്കുന്നത് ഒച്ച വെക്കരുത് എല്ലാരും നോക്കുകയാണ് ഇതാരാ ഈ വാചകം പറഞ്ഞത് നിങ്ങളാണോ അല്ല നീയാണോ അല്ല ഓരോരുത്തരും പരസ്പരം ചോദിക്കുകയാണ് നീയാണോ അല്ല നീയുമല്ല 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 നിങ്ങളാരുമല്ല ഞാനുമല്ല പിന്നാരാ മെല്ലയങ്ങ് സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് മൂടിയിട്ട തുണിയിലേക്കെന്ന് നോക്കുമ്പോ ചുണ്ടിന്റെ ഭാഗം അനങ്ങുകയാ മെല്ലയങ്ങ് മൂടിയിട്ട തുണിയങ്ങെടുത്തു നോക്കുമ്പോ അല്ലാ ഉമ്മാ സഹോദരി ആ ചുണ്ടിങ്ങനെ അനങ്ങുകയാ ആ ചുണ്ടിങ്ങനെ ചലിക്കുകയാ മെല്ല മഹാനവരികളുടെ ചുണ്ടിന്റെ അരികിൽ വന്ന് കാത് വെച്ചു കൊടുത്തപ്പോ സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ മയ്യത്തായി കിടക്കുകയാണ് കിടക്കുന്ന സമയത്തോ ഒരു വാചകം പറയുന്നു മഹാന്മാരുടെ മയ്യത്തിന് അല്ലാഹ് കൊടുക്കുന്ന പവറാ സവാഉൻ മഹ്യാഉ വമമാതു സാഅ മാ യഹ്കുബൂ ഔലിയാക്കളാണോ സ്വാലിഹീങ്ങളാണോ അവരുടെ ഹയാത്തു അവരുടെ മരണവും സവസവയാണ് കിട്ടൂ സമമാണ് കിട്ടൂ അതാണ് ഇമാം റംലി തങ്ങള് ഫതാവ റംലിയിൽ എഴുതി വെച്ചത് വെറുതെയല്ല
ഹറാം അതേ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കറാമത്തോ ലാ തങ്കത്തി മൗതിഹി അവരുടെ മരണത്തോടെ അത് മുറിഞ്ഞു പോകുന്നതേ അല്ലോ. ജീവിതകാലത്ത് അവരെ മുഴുജിതത്ത് കാണിച്ചതുപോലെ ജീവിതകാലത്ത് അവരെ കറാമത്ത് കാണിച്ചതുപോലെ അവരുടെ വഫാത്തിന് ശേഷവും അവരെ മുഴുജിതത്തിനൊരു കുറവില്ല, അവരെ കറാമത്തിനൊരു കുറവില്ല. സയ്യിദുബ്നു ഖാരിജ തങ്ങളെ മയ്യത്തായി കിടക്കുമ്പോ ലോക നേതാവിനെ അതാ വിളിക്കുകയാണ്, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. കറം കീ തജല്ലി ദിഖാ മേരേ മൗല മുജേ ബീ മദീന ബുലാ മേരേ മൗല ഹർ വഖ്ത തസവ്വുർ മേ മദീനേ കീ ഗലീ ഹോ ഔര യാദേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ഭീ ഹോ ഏക് ബാർ മദീന ജാനാ വാപസ് ലൗട്ട് കര നഹീ ആനാ ഹേ. കൂട്ടുകാരെ, സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുന്നത് ആർക്കാ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുകയോ. ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു, വഫാത്തായി കിടക്കുന്ന സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങള് ഹബീബേ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയാനുള്ള കാരണോ? സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങള് വഫാത്തായപ്പോ ആ മയ്യത്ത് സ്വീകരിക്കാൻ ലോക നേതാവ് അവിടെ വന്നുപോയി. ഹബീബായ തങ്ങളെ കണ്ടപ്പോ തങ്ങളെ വിളിച്ചിട്ടങ്ങ് സലാം പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് കൽബിൽ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് നിറച്ച് നല്ലവരായി ജീവിച്ച് മരിക്കുമ്പോ അതേ ലോക നേതാവിന്റെ സാന്നിധ്യമുണ്ടാകണം, മരിച്ചു കിടക്കുന്ന മയ്യത്തിന് ഹബീബായ തങ്ങൾ സ്വീകരിക്കണം എന്ന നല്ല ബോധത്തോടെ ജീവിക്കണമെന്ന് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളോട് രണ്ടാമതായും ഒന്നാമതായും ഇപ്പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം അമ്മാരത്തായ നഫ്സിനോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ പ്രഭാഷണം അങ്ങ് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ് സാധുക്കളായ നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണം റഹ്മാനേ.